ഫൈസിന്റെ കഥ ഓൻ ജനിക്കണേനേക്കാൾ മുമ്പേ തുടങ്ങിക്കുന്നു. അങ്ങനെ ഞമ്മക്കൊരു മോൻ, ഓനൊരു സുന്ദരനാവും. ഞമ്മൾ ഓന് ഫൈസലിന് പേരിടും, എന്നിട്ട് ഫൈസിന്ന് വിളിക്കും. ഞമ്മൾ ഉണ്ടാക്കുന്ന സ്വത്തുക്കളുടെ ഒക്കെ അവകാശി. അതാണ് ഞമ്മൾ പറഞ്ഞ് ഫൈസി ജനിക്കുന്നതിന് മുമ്പേ ഓന്റെ കഥ തുടങ്ങിയിരിക്കുന്നതെന്ന്. ഒമ്പത് മാസത്തില് അബ്ദുൾ റസാഖ് ഫരീദക്ക് വാങ്ങിക്കൊടുക്കാത്ത ഒന്നുമില്ല. ഓളെ കളിപ്പിച്ചും ചിരിപ്പിച്ചും കൊഞ്ചിച്ചും ഒക്കെ കൊണ്ടു നടന്നു. അങ്ങനെ ഒടുക്കം ഓലാഗ്രഹിച്ച് ആ ദിവസം വന്നെത്തി. പെൺകുട്ടിയ, ഓല് ഓക്ക് ഫാത്തിമാന്ന് പേര് കണ്ട്. അബ്ദുൾ റസാഖിന് ഫൈസിയെ കിട്ടാൻ വേണ്ടി ഓല് വേഗം അടുത്ത കുഞ്ഞിനുള്ള പണി നോക്കി. അങ്ങനെ ഫരീദ ഒന്നുകൂടെ പ്രസവിച്ചു. എന്തുട്ടിയ പെൺകുഞ്ഞ, ഓല് ഓക്ക് ഫൗസിയാന്ന് പേര് കണ്ട്. അടുത്ത കൊല്ലത ഫരീദ പിന്നെയും പ്രസവം മുറിയിൽ. പെൺകുഞ്ഞ, ഓല് ഓക്ക് പേര് കണ്ടത് ഫിറോസാന്ന്. അടുത്ത കൊല്ലം അതേ സ്ഥലം അതേ സമയം. പെൺകുട്ടിയ, ഓളെ വിളിച്ച പേര് ഫസീഹ. കുടുംബങ്ങൾ വലുതായി വന്നപ്പം അബ്ദുൾ റസാഖിന്റെ കച്ചവടം വലുതായി. രണ്ടു കൊല്ലം കഴിഞ്ഞപ്പം ഫരീദക്ക് പിന്നെയും വിശേഷമായി. പക്ഷെ ഇത്തവണ പ്രസവിക്കാൻ നേരായപ്പോഴേക്കും അബ്ദുൾ റസാഖ് ദുബായിലേക്ക് പുറപ്പെട്ടു. ഫരീദന്റെ ആരെങ്കിലും ഉണ്ടോ? ഫരീദന്റെ ആളുകൾ അന്വേഷിക്കുന്നുണ്ട്. ഹലോ, അദ്ദേഹല്ലേ? അൽഹംദുലില്ലാ, എല്ലാം ഒരു കിനാവാണെന്ന് തോന്നുമ്പോഴേക്കും എന്റെ ഫൈസി എത്തിയല്ല. അൽഹംദുലില്ലാ,
തുടർച്ചയായിട്ടുള്ള പ്രസവങ്ങൾ കാരണം ഫരീദാക്ക് തീരെ സുഖമില്ലാണ്ടായി. ഓളെല്ലാരും വിട്ടുപോയി. ഓനെ കാണാത്തൊരു ബാപ്പന്റെയും ഓനെ കൊണ്ട് എന്താ ചെയ്യണ്ടേന്ന് അറിയാത്ത നാല് കൊച്ചിത്താത്തന്മാരെ അടുത്താണ് ഫൈസിന്റെ ഉമ്മ ഓനാക്കിപ്പോയത്. അന്നായിരുന്നു ഫൈസിയുടെ നാവില് ആദ്യമായിട്ട് മധുരം തൊട്ടത്. ഫരീദാന്റെ മരണത്തിന് ശേഷം അബ്ദുറസാക്ക് മക്കളെ ദുബായിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഉമ്മ ഇല്ലാത്ത ആ വീട്ടില് ഫൈസിനെ വളർത്തിക്കൊണ്ടുവന്ന് ഓന്റെ നാല് ഇത്താത്തമാരാണ്. ഓൻ ഓലെ ദുനിയാവിലും മനസ്സിലും അടുക്കളയിലും കൂടിയായിട്ട് അങ്ങനെ വളർന്നു. ഉമ്മല്ലാത്തതിന്റെ കുറവ് കയ്യണതും ഓലോനെ അറിയിച്ചിട്ടില്ല. ഓന് വേണ്ടി ഉമ്മ ഉണ്ടാക്കുന്നത് പോലത്തെ പലഹാരം വരെ അവരുണ്ടാക്കി കൊടുത്തു. പക്ഷെ വിചാരിക്കുന്നതിന് മുമ്പേ ഓൻ ഓല അടുക്കള കയ്യിലാക്കി. ഓലെ പണികളൊക്കെ ഓരോ തമാശയും കളികളൊക്കെ ആക്കി മാറ്റി ഓനോലെ രസിപ്പിച്ചു. പക്ഷേ ഇതൊന്നും ഓലെ ബാപ്പക്ക് ദഹിച്ചില്ല. അനക്കെന്താ അടുക്കളയിൽ പണി? ഇങ്ങോട്ട് വാടാ, പോയിരുന്നു പഠിക്ക്. അങ്ങനെ ഫൈസ ഒരു ചെറുപ്പക്കാരനെ പെൺകുട്ടികൾ പ്രായമായപ്പം അബ്ദുൾ റസാഖ് ഓല ഓരോരുത്തരെയും പേർഷ്യ തന്നെ നിക്കാഹ് ചെയ്തും കൊടുത്തു.
അവസാനം ആ വലിയ വീട്ടിൽ ഫൈസി ഒറ്റക്കായി. ഫൈസി, ഇതാണ് എന്റെ പുതിയ ഉമ്മ. ഫൈസി, ഇന്ന മോൻ ഓരോന്ന് ശരിക്ക് വായിച്ചു നോക്ക്, എന്നിട്ട് വേണം തീരുമാനിക്കാൻ എവിടെ നിന്ന് MBA എടുക്കണമെന്ന്. മോനും കൂടെ ചേർന്നിട്ട് വേണം ഉപ്പാക്ക് പുതിയ കുറെ കച്ചവടത്തിലൊക്കെ ഇറങ്ങാൻ. വായിച്ചു നോക്ക്. ഫൈസി, ആ തീരുമാനിച്ചോ? UK US? ഞാനെല്ലാം വായിച്ചു നോക്കിയപ്പ. ആ UK US എല്ലാവരും പോലും ഒരു MBA എടുത്തിട്ട് എന്തിനാ? ഉപ്പാന്റെ ശരിയായ ബിസിനസ് സെൻസ് ബാക്കിയുള്ള കച്ചവടക്കാർക്ക് തിരിയണമെങ്കിൽ എന്തെങ്കിലും വ്യത്യാസമായിട്ട് ചെയ്യണ്ടേ? ആ സ്വിറ്റ്സർലൻഡിലൊരു ബെസ്റ്റ് കോഴ്സ് ഉണ്ട്, അടുത്ത ഹോട്ടൽ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലാ. ആ എനിക്ക് അവിടെ പോയി പഠിച്ചാക്കൊള്ളാന്നുണ്ട്. ഇപ്പത്തെ മാർക്കറ്റ് ടൂറിസ്റ്റിനാപ്പാ. ഈ ടൂറിസം ഹോട്ടൽ മാനേജ്മെന്റ് തരക്കേടൊന്നുമില്ല. ഇതൊക്കെ പഠിച്ചാൽ നമ്മക്ക് സ്വന്തമായിട്ടൊരു 5-star ഹോട്ടൽ നടത്താൻ പറ്റൂ. ഓഫ് കോഴ്സ്, കാലത്തിനൊപ്പം നീങ്ങണ്ടപ്പ. അല്ലെങ്കിൽ എന്താ കാര്യം, നമ്മൾ കുറച്ചെങ്കിലും വിട്ടു ചിന്തിക്കണ്ടേ? ആ അയ്യാ പറഞ്ഞത് ശരിയാ. അല്ലെങ്കിലും അബ്ദുൾ റസാക്ക് പോണ വഴിയിലാണ് മറ്റുള്ളവർ നടക്കണ്ടേ, അല്ലാണ്ട് തിരിച്ചല്ല. ഉപ്പാക്ക് സമ്മതാണ് മോനെ. ഈ തിരിച്ചു വന്നിട്ട് നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ നാട്ടിലൊരു 5-star ഹോട്ടൽ തുടങ്ങാം. കൊറേ കാലം വെപ്പുകാരന്റെ ചെക്കൻ അദ്ദൂന്ന് ഉപ്പാനെ വിളിച്ച നാട്ടുകാരെ കൊണ്ട് 5-star മുതലാളി അബ്ദുൾ റസാക്ക് എന്റെ മോം വിളിപ്പിക്കണം കേട്ടാ. ഇത്
കാര്യങ്ങളൊക്കെ കൊഴപ്പത്തിലേക്കാ നീങ്ങുന്നേ. ഫൈസിന്റെ സ്വിറ്റ്സർലൻഡിലെ കോഴ്സും കഴിഞ്ഞ് ലണ്ടനിൽ ഓന് ഇഷ്ടമുള്ള ജോലി കിട്ടിയിട്ടുണ്ട്. ഓനും ഓന്റെ ഗേൾഫ്രണ്ടും കൂടിയിട്ട് ലണ്ടനില് വീടെടുത്ത് താമസിക്കാനാ പരിപാടി. ഈ ചെക്കിന് ഇത് എന്തിന്റെ കേടാ? ഈ വെള്ളപ്പാണ്ട് പിടിച്ച പെണ്ണിനല്ലാതെ വേറെ ആരും കിട്ടിയില്ലേ? കേക്ക്, ഓന്റെ ഇപ്പത്തെ ആവശ്യം എന്താ അറിയോ? ഓൻ ഇനി തിരിച്ചിങ്ങോട്ടില്ല എന്നുള്ള കാര്യം ഇമ്മള് വേണം ഉപ്പാനെ പറഞ്ഞ് മനസ്സിലാക്കാൻ. അല്ല, ഉപ്പ അറിഞ്ഞ പിന്നെ കഴിഞ്ഞു ഓന്റെ കഥ. ഇത് പറയാൻ ഉപ്പന്റെ അടുത്തേക്ക് ചെന്നാ കഴിയണത് ഉമ്മള കഥയാ. ഇത്ര വെറുതെ ബേജാറാക്കില്ലേ, തിരിഞ്ഞു കളിക്കാണ്ട് വേഗം ഒരു പ്ലാൻ ഉണ്ടാക്കി നോക്ക്. ഉപ്പ ഇതൊന്നും അറിയാണ്ട് എത്രയും പെട്ടെന്ന് ഓനെ തിരിച്ചു കൊണ്ടുവന്നു. എയർപോർട്ടിന് നേരെ നമ്മളെ പുരയിലേക്ക് വരാൻ ഫൈസിക്ക് എതിർപ്പൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? ഏയ്, എന്റെ മോൻ ഞാൻ പറഞ്ഞതിന്റെ അപ്പുറത്ത് നിൽക്കൂലെന്ന്. മാത്രല്ല ആചാര്യ, നമ്മളെ കുടുംബത്തിൽ തന്നെ പെട്ട വേറെ ആളിൽ ഓന്റെ പിന്നാലെ കൂടുന്നതിന് മുന്നേ ഞമ്മക്ക് ഇതങ്ങോട്ട് ഉറപ്പിക്കാൻ. ഫൈസലിനെ പുതിയ പിള്ളേർ കിട്ടാൻ ആർക്കും പുതിയ തോന്നില്ലേ? നല്ല കാശുള്ള കുടുംബത്തിൽ നിന്ന് വിദേശത്ത് നിന്ന് പഠിപ്പ് കണ്ടാലോ, നല്ല അസൽ മമ്മൂട്ടി ലുക്കല്ലേ. This spice, I had a spot up on this block. All my people just be rolling up on this spot. I see. This spice, I had a spot up on this block. Man, first time. Parents, now. ഇതെന്തു കോലണ്ടാ? ആ ഫൈസി, ഇത് കല്ലുമത്തോടിയിലെ ആചാര, എന്റെ ഭാവിയിലെ പ്രധാനപ്പെട്ട മോൻ. അബ്ദുള്ളന്റെ കൂടെ ആ കാര്യം ശരി. അബ്ദുള്ള അങ്കിൾ, ഇവരൊക്കെ ആരാ? അന്ന പുയ്യാപ്ലാക്കം വന്നവരാ. അന്നോട് വർത്തമാനം പറയാൻ ഒരു കൂട്ടർ കാത്തിക്കുന്നുണ്ട്. ഹലോ, ഇത്താത്താസം കമ്പനി. എടോ പുതിയാപ്ല, നമ്മളോട് പറയണ്ടാണോ പെണ്ണ് കാണാൻ പോകുന്ന? ഓ, ഇത് നിങ്ങളെ പണിയാണല്ലേ. ഇങ്ങനത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ക്രിസ്റ്റീനയുടെ കാര്യം, പിന്നെ എന്തിനാ വെറുതെ? നമുക്കൊക്കെ അറിയാം, എന്നാലും ഒന്ന് പോയി കാണുന്നതിൽ കുഴപ്പമൊന്നുമില്ലല്ലോ. ഒന്ന് തന്നെ ഡാ, പെട്ടെന്ന് ചാടിക്കേറി യെസ് എന്ന് പറഞ്ഞ് വെയിറ്റ് കളയല്ലേ? അതെന്തായാലും ഉണ്ടാവൂല. ഇതിനാണ് എന്നോട് അത്യാവശ്യമായിട്ട് നാട്ടിലേക്ക് വരാൻ പറഞ്ഞത്. ഇതറിഞ്ഞിരുന്നെങ്കിൽ ഓളെ ഞാൻ കൂട്ടിയെ. മദാമ ഒന്നും കൂടെ ഇല്ലെന്ന് അബ്ദുള്ള അങ്കിള് പറഞ്ഞപ്പോഴാ സമാധാനായത്. മദാമ അടുത്ത ഫ്ലൈറ്റിൽ വരുന്നുണ്ട്. ഹലോ, ഒരു തമാശ പറഞ്ഞതാ. നമ്മള് സ്പെയിനിലേക്ക് ഹോളിഡേക്ക് പോയതാ. 10 ദിവസം കഴിയുമ്പോ നമ്മുടെ ലണ്ടനിലെ ഫ്ലാറ്റ് റെഡി ആവും, അപ്പോഴേക്കും രണ്ടാൾക്കും തിരിച്ചെത്തണം. എന്റെ ഫൈസി, ഒന്നില്ലെങ്കിൽ കാണാൻ നല്ലൊന്നിനെ കണ്ടുപിടിച്ചൂടെ? ഇതെന്തിനാ ഇത്, ഒരു ആണും പെണ്ണും കെട്ട് കോലം. All my people just be rolling up on this vibe. This vibe has a spot. Assalamu alaikum. Wa alaikum salam. Wow, mone. Assalamu alaikum. Wa alaikum salam. Yatraku sugayino mone. Oh, sure, irnu. മോനങ്ങോട്ട്. മോനങ്ങോട്ട്. നിങ്ങളിരിക്കേ,
എന്തൊക്കെയായാലും വിദേശത്ത് നമ്മുടെ നാടിന്റെ ഒരു സുഖമൊന്നും കിട്ടൂലല്ലേ ഫൈസലെ? സുഖമൊക്കെ ഉണ്ട്, പക്ഷെ ഇവിടുത്തെ പലഹാരം ഒന്നും കിട്ടൂല. പഴയ കാലമൊന്നുമല്ലല്ലോ, ഫൈസലും ഷഹാനെയും വേണമെങ്കിൽ നേരിട്ട് കണ്ടു വർത്തമാനം പറഞ്ഞോട്ടെ. I'm Faizal. Shahana. നിങ്ങളോട് ഇവരൊക്കെ എന്താ പറഞ്ഞെന്നറിയില്ല, ഞാൻ ആക്ച്വലി ഇതിന് പ്രിപ്പയർഡ് ആയിരുന്നില്ല. How sweet. Yeah, it is cute and romantic, but... ചായയിൽ എത്ര പഞ്ചസാര വേണമെന്നാ ചോദിച്ചത്. എന്റെ ഫാമിലി വളരെ ഓർത്തഡോക്സ് ആണ്, പക്ഷെ ഞാനല്ല. ഇങ്ങനെ തനിച്ച് വർത്തമാനം പറയാൻ സമ്മതിച്ചപ്പോ I thought the opposite. ഇവിടെ ഇരുന്ന് സംസാരിച്ചോളാൻ പറഞ്ഞത് എന്തിനാന്നറിയോ? നമ്മളെ ഡിസ്റ്റർബ് ചെയ്യാണ്ടിരിക്കാൻ. ഈ പുരയില് നാല് ഭാഗത്തുനിന്നും ശ്രദ്ധിക്കാൻ പറ്റുന്ന ഒരു സ്പോട്ടാണിത്. മേലെ നോക്കിയ എന്റെ വല്യുപ്പ, എളേപ്പ, ഉമ്മുമ്മ. ഇടത്തോട്ട് നോക്കിയ ഇത്താത്ത, ഒരു ഭർത്താവ്, കുട്ടികള്, എല്ലാരും ഉണ്ടാവും. പാരള ഓരോരുത്തരും. പക്ഷെ നമ്മൾ പറയുന്നൊന്നും അവർക്ക് കേൾക്കാൻ പറ്റൂല. നിങ്ങൾ എന്തിനാ ഒരു അറേഞ്ച് മാരേജിന് റെഡിയായത്? നിങ്ങളെ പോലെ ഒരാള് ഗുഡ് ലുക്കിംഗ്, എഡ്യൂക്കേറ്റഡ്, അബ്രോഡ്, എവിടെങ്കിലും ഒരു വെള്ളക്കാരി ഗേൾഫ്രണ്ട് ഉണ്ടാവേണ്ടതാണല്ലോ. എനക്കൊരു ചോയ്സ് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ നിക്കാഹേ കഴിക്കില്ല. ബട്ട് ഞാൻ പറഞ്ഞല്ലോ, എന്റെ ഫാമിലി വളരെ ഓർത്തഡോക്സ് ആണ്. നിക്കാഹ് കഴിക്കുകയാണെങ്കിൽ എനക്കൊരു ഈക്വൽ പാർട്ട്ണറെ വേണം. അവനവന്റെ നിലപാടിനൊപ്പം എന്റെ ചിന്തകളും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരാള്. ഇത്താത്താസൻ കമ്പനി പറഞ്ഞിരുന്നു നിങ്ങൾ അങ്ങനെ ആയിരിക്കുമെന്ന്. ഇത്താത്താസൻ എങ്ങനെ അറിയാം? ആദ്യം ഒരു ഇത്താത്ത വന്നിരുന്നു പെണ്ണ് കാണാൻ, പിന്നെ ബാക്കിയുള്ളവരെ കൂട്ടിട്ട് വന്നു. ഇതിപ്പോ പെണ്ണ് കാണലിന്റെ മൂന്നാമത്തെ റൗണ്ടാ. ഗ്രേറ്റ്, ഐ ഷുഡ് ഹാവ് ഗസ്ഡ്. പക്ഷേ എന്നോട് ഇവരാരും ഷഹാനെ പറ്റി പറഞ്ഞിട്ടില്ല. ഓ നോ പ്രോബ്ലം, ഞാൻ തന്നെ പറയാം. ഐ എം 21 ഇയേഴ്സ് ഓൾഡ്, പഠിച്ചതൊക്കെ ബാംഗ്ലൂർ ആണ്, സ്പെഷ്യലൈസ്ഡ് ഇൻ ഇന്റീരിയർ ഡിസൈനിങ്. നിക്കാ ആയാലും എന്റെ ജോലി എനിക്ക് ചെയ്യണം, അല്ലാതെ പുറയിൽ കുഞ്ഞുങ്ങളെ നോക്കി മാത്രം ഇരിക്കാനാവൂല. ഇങ്ങടെ ആ 5-star ഹോട്ടൽ ഉണ്ടല്ലോ, അതിന്റെ ഇന്റീരിയേഴ്സ് ചെയ്താലോ എന്നൊരു ഐഡിയ. അത് നടക്കാൻ വലിയ ചാൻസ് ഇല്ല. ഞാൻ ഇന്റീരിയേഴ്സ് ചെയ്യുന്നതിൽ എങ്ങക്ക് പ്രോബ്ലം ആണോ? ഞാൻ ആ ഹോട്ടൽ നടത്താൻ പോണില്ല. അത് ഇങ്ങടെ പ്രോജക്റ്റ് അല്ലേ? എന്റെ പ്രോജക്റ്റ് അല്ല, ഉപ്പാന്റെ പ്രോജക്റ്റാ. ഉപ്പാക്ക് അറിയാത്തൊരു കാര്യമുണ്ട്, ഞാൻ സ്വിറ്റ്സർലൻഡിൽ പോയി പഠിച്ചത് ഷെഫിന്റെ ജോലിക്കാ. ഷെഫോ? ഷെഫ് എന്ന് പറഞ്ഞ ഭക്ഷണം ഉണ്ടാക്കുന്ന വെള്ളത്തൊപ്പി? അത് തന്നെ. ലണ്ടനിലൊരു 5-star ജോയിന്റ് ഉണ്ട്, ദി ഐവി റെസ്റ്റോറന്റ്. എനിക്ക് അവിടെ സൂ ഷെഫിന്റെ പൊസിഷൻ കിട്ടിയിട്ടുണ്ട്. ഐ വിൽ ബി ജോയിനിങ് ഇൻ എ വീക്ക്. എക്സ്ക്യൂസ് മീ. ഞങ്ങളോട് പറഞ്ഞില്ലേ ഓലൊക്കെ പുതിയ പൈസക്കാരാ, ഞമ്മക്ക് ചേരൂലാന്ന്? ഞമ്മളെ പാരമ്പര്യം പോലെ അല്ലല്ലോ, ഓരത് വെപ്പുകാര കുടുംബല്ലേ.
എന്തു പറ്റി അബ്ദുൾ അങ്കിൾ? നമുക്ക് വേഗം പോകാം, ഉപ്പ വല്ലാതെ ചൂടായി പോയേക്കുന്നു. മൂന്ന് കൊല്ലായിട്ട് ഈ എന്നോട് നുണയം പറഞ്ഞ് സ്വിറ്റ്സർലൻഡിൽ കിടന്ന് ഞമ്മളെ പൈസ ദൂർത്തടിക്കായിരുന്നല്ലടാ, അങ്ങനെ ധൈര്യം വന്നടാ എനിക്ക്. ഉപ്പ ഞാൻ നിങ്ങളോട് പറഞ്ഞ സാധാരണ എം പി അല്ലാതെ എന്തെങ്കിലും വ്യത്യാസമായിട്ട് ചെയ്യാന്നല്ലേ. വ്യത്യാസ എന്ത് വ്യത്യാസ? കുട്ടിക്കാലം മോല് കേക്കണതാ വെപ്പുകാരൻ കോയന്റെ മോൻ അതു എന്ന്. ആ പേരൊന്ന് മാഞ്ഞു പോവാൻ ഞമ്മള് പെരുത്ത് അനുഭവിച്ചിട്ടുണ്ട്. ഇന്ന് ഞമ്മക്കൊരു പേരും നിലയും വിലയുണ്ട്, അപ്പോഴാണ് അവന്റെ ഒരു വ്യത്യാസത്തിലുള്ള വെപ്പ് പണി. അനക്ക് വേറൊന്നും കണ്ടില്ലടാ ചെയ്യാൻ. എന്നാലും അനക്കെങ്ങനെയുണ്ട ധൈര്യം വന്ന് എന്നോട് കളവ് പറയാൻ? കൈതേ ഉപ്പ നിങ്ങൾ എന്തെങ്കിലും ഒന്നും പറയേ, നിങ്ങളെ ദേഷ്യം ഞാൻ കള്ളം പറഞ്ഞാലോ? അതോ ഷെഫിന്റെ പണി എടുക്കുന്നല്ലോ. ഷെഫിന്റെ പണിയാ? അതിനന്ന ഞമ്മൾ സമ്മതിച്ചിട്ട് വേണ്ടേ? അങ്ങനെ ഇടങ്ങേറാക്കാനൊന്നും അന്നെ വിടൂല മോനെ. ആചാര്യ സ്ഥലത്ത് ഞമ്മള് പൈസ ഇറക്കിട്ട് ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടൽ ഉണ്ടാക്കും, ഈ അത് നടത്തുകയും ചെയ്യും, ആചാര്യന്റെ മോളെ തന്നെ കെട്ടുകയും ചെയ്യും. നിങ്ങളെ കച്ചവട കണക്കിന് എന്നെ ഒന്ന് ഒഴിവാക്കൂളി. ഒഴിവാക്കാനോ? പിന്നെ എന്തിനാണ്ട ഇത്രയും പൈസ യൂറോയിൽ ചെലവാക്കിയിട്ട് എന്നെ വിദേശത്ത് അയച്ച് നമ്മള് പഠിപ്പിച്ചത്? ആ മുതൽ വസൂലാക്കാണ്ടൊന്നും അന്നെ നമ്മളെ എങ്ങോട്ടും വിടൂല മോനെ. നിങ്ങളെ കാശക്കാൻ തിരിച്ചു തരാ. തിരിച്ചു തരാന്നോ? ഒരുക്കം കെട്ടോനെ, തിരിച്ചു തടാ എന്റെ കാശ്. തിരിച്ചു തടാ, തിരിച്ചു തരാ ഇപ്പൊ തന്നെ എന്റെ പൈസ തിരിച്ചു തടാന്ന. ലണ്ടനിൽ എനിക്ക് നല്ലൊരു ജോലി കിട്ടിയിട്ടുണ്ട്, ആ ശമ്പളം കിട്ടുമ്പോ കാശ് ഞാൻ അയച്ചു തരാം. പറ്റൂലടാ, ഒരൊറ്റ പൈസ തിരിച്ചു തരാൻ പറ്റൂല. എന്റെ ഈ പഠിപ്പും സ്റ്റൈലും ഒക്കെ ഉണ്ടല്ലോ, എന്റെ പൈസ എന്റെ ബലത്തിലാ. ഇപ്പൊ എന്റെ ബാങ്കിലെ ക്രെഡിറ്റ് കാർഡ് വെച്ചോണ്ടുള്ള ബാലൻസില് അതിന്ന് നമ്മള് നിർത്തിച്ചു തരാം കേട്ടോ. ഇതൊന്നും ഇല്ലാണ്ട് അനക്ക് എന്ത് വിലയാണുള്ളതെന്ന് കാണാല്ലോ. എന്റെ ഉമ്മ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഇഞ്ചാത്തി വർത്താനം പറയുമായിരുന്നു. എന്റെ ഉമ്മ ഞമ്മക്ക് എന്നും ഇടങ്ങേറെ തന്നിട്ടുള്ളൂ. അന്നെ തന്നപ്പോ ഞമ്മള് സന്തോഷിച്ച്, പക്ഷെ ഇപ്പഴല്ലട കാര്യം തിരിഞ്ഞത്. പൈസി അനക്ക് നമ്മള് നാളെ രാവിലെ വരെ സമയം തരും. അന്റെ ഉപ്പുപ്പാനെ പോലെ ഒരു വെപ്പുകാരനാവാനാണെങ്കിൽ പിന്നെ അനക്ക് ഈ പോലെയും കുടുംബത്തിന് സാധനം ഉണ്ടാവൂല. ഇത് വെറുമ്പാക്കല്ല ഫൈസൽ, അനക്ക് എന്ത് വേണമെങ്കിലും തീരുമാനിക്കാം. പൈസി ഞാൻ ആഗ്രഹിച്ചൊരു ലൈഫുണ്ട്, അത് വേണ്ടെന്ന് വെക്കാൻ എനിക്ക് പറ്റൂല.
ഇസ് ദുനിയാ മേ അഗർ ജന്നത് മേ തോ ബസ് യഹീ ഹൈ യഹീ ഹൈ യഹീ ഹൈ ആക്ച്വലി ഇത്താത്തമാർ ഉപ്പാനടുത്ത് പറഞ്ഞു എന്റെ പാസ്പോർട്ടൊക്കെ തിരിച്ചു കിട്ടുന്നവര് കുറച്ചു ദിവസത്തേക്കേ ഉള്ളൂ. അഞ്ചിത്താത്തമാരങ്ങനെ പറയുമോ? എനക്ക് വേണ്ടി പറയാൻ ഓരന്നല്ലേ ഉള്ളൂ. അത് ശരിയാ. ആകെ ഉള്ളവൻ അനിയിച്ചേക്കനെ നട്ടലില്ലാത്തവനാക്കാൻ ഓര് പറഞ്ഞല്ലേ പറ്റൂ. പുസ്തകം നോക്കി ചോറ് വെക്കാൻ പഠിച്ചവനാ. കുറച്ച് എരിയും പുളിയൊക്കെ അറിയട്ടല്ലേ. മോനെ ഇത് വെച്ചോ. ഫൈസി ഒരു കാര്യം ശ്രദ്ധിക്കണം. എന്റെ ഉപ്പ ഒരു പ്രത്യേക സ്വഭാവക്കാരനാണ്. എന്റെ ഉപ്പായ പോലെയല്ല. ഉപ്പയെ പോലല്ലോ. താങ്ക് ഗോഡ്. മോനെ കരീം കാന്ന് വെച്ചാ എന്റെ ഉപ്പാക്ക് പോലും തിരിയാതെ ടൈപ്പ ഒന്ന് ഓർമ്മ ഇരുന്നോട്ടെ. താങ്ക്സ് അബ്ദുൾ അങ്കിൾ. Neza gari sa, neza maga, gama 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 diri dani ba, mama nipa gari. Gama diri dani ba, mama nipa gari. Subhanallah, subhanallah, subhanallah. Subhanallah, subhanallah, subhanallah. ഇതാണ് ഫൈസൽ ഉസ്താദിന്റെ പേരക്കുട്ടിയ. ഇപ്പൊ ചൂടോടെ അമേരിക്ക ഇറങ്ങിയിട്ടേ ഉള്ളൂ. ഈ ചൂടോടെ ഒരു ചായ അമേരിക്കയല്ല യൂറോപ്പാണ്. അല്ല അത് രണ്ടും കണക്ക് തന്നെ. അമേരിക്ക യൂറോപ്പ് നിൽക്കരുത്. ഒക്കെ അക്കരെ തന്നെ. ആ ചുമര് വരച്ച് നാറ്റിക്കല്ലേ എം എഫ് ഹുസൈനാണ് വിചാരം.
ഇതാരാന്ന് മനസ്സിലായി? ഇല്ല, ഉസ്താദിന്റെ പേര്. അതിന് ഉസ്താദിന് കിടാങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ആദ്യമായിട്ട് കേട്ടാ പോത്തെ ദുനിയാവിൽ അനക്കാരത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങൾ തരി ഉസ്താദ് അത്ര ഓപ്പൺ അല്ല, പ്രത്യേകിച്ച് ഫാമിലി കാര്യത്തിന്. ഞാൻ നേരെ തിരിച്ചാ, നമുക്ക് രണ്ട് ഭാര്യമാരും 9 കുട്ടികളുമാ. ആദ്യത്തെ 4 കുട്ടികളും രണ്ടാമത്തേല് 5. ഒന്നിന് പോണ്ട പേരാ. നിങ്ങക്ക് പോലെ 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 നമുക്ക് 4 വെയിറ്റർമാരാ. അതിലിത് ജോണി, അത് ബാബു, സാബു. ഓല ഇരട്ട വെച്ചതാ. ഇനി ഒരുത്തനും കൂടി ഉണ്ട് ഇസ്മായിൽ. ഇവിടെ എവിടെങ്കിലും ഒക്കെ കാണും. നിങ്ങളെ പരിചയപ്പെടുത്തിയാ? ഇല്ല, ഇതൊന്ന് പരിചയപ്പെടുത്തി കൊടുത്താളാ. ഇത് ഉമ്മറക്ക കരിമിക്കാന്റെ പലകയാന്നാണ് വിചാരം. പക്ഷെ മൂപ്പര് ഇവിടെ എന്താ ചെയ്യുന്നത്? കരിമിക്കാക്ക് പോലും പിടിയിട്ടിട്ടില്ല. രാവിലെ മുതൽ ഇവിടെ വന്നിട്ട് വൈകുന്നേരം വരെ ഓസി അടിക്കുന്ന കരിമിക്കാക്ക് ഇവിടുത്തെ കിട്ടിയിട്ട് കൂടുതൽ പറയിപ്പിക്കല്ലേ. ഈ 4 ഉണ്ടല്ലോ, ഇവിടുത്തെ കസ്റ്റമേഴ്സോ ഫർണിച്ചറൊന്നും അല്ല. ഇവിടെ വന്ന് ഇരുന്ന് 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 അങ്ങനെ തന്നെ വേറെ ഇറങ്ങിപ്പോയതാ. ഒരു തരം പായല് പോലെ, പായല് പോലല്ലോ ഉമ്മറക്ക, കല്ലുമ്മക്കായ പോലെ. Hey, we are Kalumukayas. That's the name of the band. Oh, you guys are part of a band. Yep. What kind of music? Local folk, Arabic, alternative rock, that sort of thing, you know. Nice. ഇതൊക്കെ ശരിയാ, പക്ഷെ ഇതുവരെ ആരും പാടി കേട്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം. വെറുതിരിക്കും മുറിക്ക, അടുത്ത ആഴ്ച RGC-യിൽ നമുക്ക് ഷോളെ ആരെ അറിയാല്ല, അന്നങ്ങോട്ട് പോര്. കല്ലുമ്മക്കായുടെ ശരിക്കുള്ള രൂപ അന്ന് കാണാം. നമ്മള് വെറുതെ വീട്ടിൽ മോനെ കണ്ടെടുത്തോളം മതി. Dude, I like your hair. Thanks, മച്ചാ. പൂച്ചക്കുട്ടി ഓടിപ്പോവാനാണ് സാധ്യത, പക്ഷെങ്കിൽ നിന്ന് കിട്ടിയാൽ ഇവൻ പുലിയാവും. ക്രിസ്റ്റീന, some crazy things have happened here in India. Need to talk to you soon. Can you call me on +91 98473 45676? I miss you like crazy. Love you lots. Kisses, Faizi. Faizi ka Karim ka engala vilikano. Okay, bye baby. Na vandi irukku. ലൈസൻസ് ഒന്നും ഇല്ല. അതിന് ഈ ബേജാറാവണ്ട, നമ്മളെ വണ്ടിക്ക് രജിസ്ട്രേഷൻ ഒന്നും ഇല്ല. തവക്കാലത്തും അലല്ലാഹി ഇത് പറയായിരുന്നു. നീ വിട്ടോ വിട്ടോ. ഹിന്ദി, തമിഴ്, കന്നഡ, പഞ്ചാബി, ഇന്ത്യയിലെ ഒരുവിധം ഭാഷ ഒക്കെ കരിമൊക്കെ അറിയാം. ഇംഗ്ലീഷ് അറിയോ? ഇംഗ്ലീഷ് ആണ് ഇന്ത്യയിലെ ഭാഷ. എന്റെ ഉപ്പാപ്പ ഇവിടെ ഇലക്ഷൻ നിന്നാൽ ഈ ഓട്ടോറിക്ഷക്കാരെ വോട്ട് മാത്രം മതി ജയിക്കാൻ. അവനാണ് നമ്മുടെ മാർക്കറ്റിംഗ്. എന്താ അങ്ങനെ? അതൊരാള് കോഴിക്കോട് വന്നാൽ എന്ത് കാര്യത്തിനായാലും തിരിച്ചു പോണതിന് മുമ്പ് കോഴിക്കോട് ഒരു ബിരിയാണി അടിക്കുന്ന ഒരു കണക്കാക്കും. അവര് ബസ് സ്റ്റാൻഡിൽ നിന്നോ റെയിൽവേ സ്റ്റേഷനിൽ ഓട്ടോറിക്ഷ കയറാൻ ചോദിക്കും, മോനെ ഇവിടെ നല്ല ബിരിയാണി ഇട്ടാണ്. ഇവന്മാര് നേരെ നമ്മൾ ഉസ്താദ് ഹോട്ടലിലേക്ക് കൂട്ടിക്കൊണ്ടുവരും. ഇവിടുന്ന് ബിരിയാണി അയച്ചോ നാട്ടിൽ പോയാൽ ഓല് പറയും, കോഴിക്കോട് എത്തിയാൽ ബിരിയാണി അയക്കണി, ഉസ്താദ് ഹോട്ടലിൽ തന്നെ പോണെന്ന്. അതിപ്പോ ഇവർക്ക് തോന്നിയാ ഏത് ഹോട്ടലേക്ക് കൊണ്ടുപോകാം? കൊണ്ടുപോവാ. പക്ഷേ പുതിയ കസ്റ്റമറെ കൊണ്ടുവന്നാൽ ഉസ്താദ് ഹോട്ടലിന് മാത്രമേ ഓൾക്ക് ഒരു ബിരിയാണി ഫ്രീ കിട്ടുള്ളൂ. മോനെ, കരീം ഖാന്റെ ബാപ്പന്റെ ബാപ്പയാണ് എല്ലാ കാര്യത്തിലും. മൂപ്പര് പോകത്തെ രാജ്യമെല്ലാം ചെയ്യാത്ത പണിയില്ല. പക്ഷെങ്കിൽ ഈ സേവനം തലക്ക് പിടിച്ചപ്പം കാശ് ഉണ്ടാക്കാൻ മാത്രം ഉറപ്പില്ലാണ്ടായി. ആ ബാബാ,
ഇതെന്റെ പേരക്കുട്ടിയാ. ഹലോ. ഈ രണ്ട് ചാക്കെടുത്ത് വണ്ടിയിലേക്ക് വെക്ക്. പിടി. എന്തേ ഈ രണ്ട് ചാക്ക് പിടി എടുത്തോളൂ. ഇതല്ലേ സൂക്ഷിച്ചു വേണം. ഇതിനകത്ത് എന്താ കയമ ബിരിയാണി ഉണ്ടാക്കാനുള്ള അരിയ. ഏറ്റവും നല്ല വാസനുള്ള കനം കുറഞ്ഞ നേരി അരി. കനം കുറഞ്ഞ ഏടായിരുന്നു നിങ്ങൾ ഇത്രയും നേരം? മോനെ, അന്ന് ഞങ്ങൾ വിളിച്ചിട്ട് 24 മണിക്കൂർ പോലും ആയിട്ടില്ല. 24 മണിക്കൂറിൽ എന്തൊക്കെ ഉണ്ടാകും അറിയോ? അബ്ദുള്ള അങ്കിള് പറഞ്ഞു. ഉപ്പാക്ക് സുഖാണോടാ? നിങ്ങൾ ഓരോ വിശേഷം അറിയാൻ വിളിച്ചാണോ? അന്റെ ഇഷ്ടത്തിന് ഞങ്ങൾ എപ്പെങ്കിലും എതിരെ നിന്നിട്ടുണ്ടോടാ? ഈ തെരഞ്ഞെടുത്ത വഴിയാ തിരിച്ചു. ഉപ്പാനെടുത്ത് പോണെന്നില്ല? നിങ്ങൾ ഉപ്പാനോട് എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞ സാധനമൊക്കെ തിരിച്ചു വാങ്ങി താ. എനിക്ക് ലണ്ടനിലേക്ക് തിരിച്ചു പോകാനുള്ളതാ. ഹലോ ഹലോ ഹലോ. അപ്പൊ നിങ്ങൾ എപ്പോഴാ ഉപ്പാനോടൊന്ന് വർത്താനം പറയാൻ പോണേ? ഞങ്ങൾ എങ്ങനെയാടാ ഉപ്പാനോട് ഇക്കാര്യം പറയുന്നേ? അപ്പൊ ഞാൻ എങ്ങനെ തിരിച്ചു പോവാനോട്? ആദ്യത്തെ ദിവസോ എന്നിട്ട് എന്നെ കൊണ്ട് 50 കിലോ അടിച്ചാക്കിടിപ്പിച്ച്. നീ ജിമ്മിലേക്ക് പോയി കാശെടുത്ത് ചെയ്യുന്ന പണി തന്നെയല്ലേ ഉപ്പാനെ? തമാശ വേണ്ട, സീരിയസ് ആയിട്ട് പറ. ഹലോ ഹലോ. Can't believe this stupid phone. No! Christina. Hello? Christina? Christina. Good job. Thanks. ശമ്പളത്തിനോടിച്ചോളാം.
ബാക്കി അക്കൗണ്ടിംഗ് ഒക്കെ ഒന്ന് കമ്പ്യൂട്ടറൈസ് ചെയ്താൽ എന്തെളുപ്പം അറിയോ? ഇന്നത്തെ കണക്കൊന്ന് പറഞ്ഞാട്ടെ. 86 പൊറോട്ട, 14 മീൻകറി, 13 ചിക്കൻ കറി, 22 ചിക്കൻ ബിരിയാണി, 3 മട്ടൻ ബിരിയാണി, 31 സുലൈമാനി. എല്ലാം സഹിക്കാത്ത ഉപ്പുപ്പനെ കുക്ക് ചെയ്യാൻ സമ്മതിക്കണ്ട. ഒന്നുമില്ലെങ്കിൽ ഞാനൊരു പ്രൊഫഷണലി ക്വാളിഫൈഡ് ഷെഫ് അല്ലേ? വയറ് നിറയ്ക്കാൻ ആരെ കൊണ്ടും പറ്റും. കഴിക്കുന്നവരെ മനസ്സ് നിറയണം, അതാണ് ശരിയായ കൈപുണ്യം. ഇതിനു വേണ്ടിട്ടാണ്ട നമ്മൾ സ്വിറ്റ്സർലൻഡിൽ വിട്ടു പഠിപ്പിച്ചത്? പഠിച്ചോ. അന്റെ ഉപ്പാനെ പോലെ ആയി എങ്ങനെ ഇരിക്കുന്നു? കുത്തിയിരുന്ന് കണക്കെഴുതിക്കോ. ലക്ഷക്കണക്കിന് ഉറുപ്പിന്റെ ബിസിനസ് നടക്കുന്ന സ്ഥലല്ലേ, നീ നഷ്ടം വരണ്ട. അബ്ദോ, ഈ അന്റെ വഴി തെരഞ്ഞെടുത്ത പോലെ ഓന്റെ വഴി തെരഞ്ഞു പിടിക്കട്ടെ. കരീം കാ, ഇതുവരെ പൊറാട്ടേന്റെയും ബിരിയാണിന്റെയും കാര്യമൊന്നല്ല, കോടികൾ മുടക്കിയ ഫൈവ് സ്റ്റാർ ഹോട്ടലിന്റെ കാര്യാ. ഇങ്ങക്ക് അറിയാൻ പാടില്ലാത്ത കാര്യത്തിൽ എന്തിനാ ഇടപെടുന്നത്? നിങ്ങളും ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടണ്ട. ഇവിടെ ആരും എന്റെ ആഗ്രഹങ്ങൾക്ക് തടസ്സം നിൽക്കാറില്ല. കണ്ടോന്റെ എച്ചിൽ പിടിപ്പാക്കലാണ്ട എന്റെ ആഗ്രഹം. ഫൈവ് സ്റ്റാർ ഹോട്ടലിന് നടത്തിയ എന്റെ ആഗ്രഹമൊക്കെ അങ്ങനെ ഇടിഞ്ഞു വീകുമോ? ഇവിടെ ആരും എന്നെ ഒന്നിനും ഫോഴ്സ് ചെയ്യാറില്ല. ഇതെല്ലാം പിന്നെ എനക്കൊരു ട്രെയിനിങ് അല്ലേ? ട്രെയിനിങ് എടാ പൊട്ട, അന്റെ ഉപ്പുപ്പാന്റെ ജീവനൈക്കട. ഇത് കഴിഞ്ഞിട്ടുള്ളു ഓലിക്ക് വേറെന്തും അറിയോ എനിക്ക്? അത് എനിക്കറിയണ പോലെ ഈ ലോകത്ത് വേറെ ആർക്കും അറിയൂല. ഒരു ഒറ്റ ചെക്ക് കൊണ്ട് വേണമെങ്കിൽ എനിക്ക് ഈ കട വിലക്ക് വാങ്ങിക്കാം, പക്ഷെ ഞാനത് ചെയ്യൂല. ഇന്റെ അത് കേറുമ്പോ തന്നെ എനിക്ക് ശ്വാസം മുട്ടു. ഉപ്പാന്റെ റസാഖ് മൻസിൽ എനക്കും അതുപോലെ. എന്റെ ഉപ്പുപ്പ എന്നെ പലതും പഠിപ്പിച്ചിട്ടുണ്ടാവും, പക്ഷെ ഈ ഒന്നും ഓർത്തോ. ഈ ലോകത്ത് തത്വം പറിച്ചിലുകൊണ്ട് ആരും എവിടെ എത്തൂല മോനെ. അത് ഓലെ ജീവിതം കൊണ്ട് തന്നെ നമ്മളെ കാണിച്ചു തന്നതാ. ഇപ്പൊ അതുപോലെ എന്റെ ജീവിതം നാശാക്കുക, അതല്ല എന്നെങ്കിലും നന്നാവണം എനിക്ക് തോന്നണ്ടെങ്കിൽ അന്നുപ്പ എന്റെ അടുത്ത് വാട്ടോ.
ഓന്റെ ഉപ്പ അവനെ ശരിക്കും വളർത്താത്തന്നെ കേടാ. അബ്ദു കുഞ്ഞായിരുന്നപ്പോ ഞാൻ എപ്പോഴും യാത്രയിലായിരുന്നു. പല നാട്ടിൽ നിന്നും പലതും പഠിച്ചു. തിരിച്ചു വന്നിട്ടും എനിക്കത് ഓനെ പഠിപ്പിക്കാനായില്ല. ഓന്റെ കുഞ്ഞു മനസ്സിൽ തന്നെ എന്നോട് ദേഷ്യമായിരുന്നു. ഓൻ വളർന്നപ്പോ ആ ദേഷ്യം വലുതായി. എന്നോടും ഈ ഹോട്ടലിനോടും ഞാൻ വിശ്വസിച്ച എല്ലാത്തിനോടും ഓൻ വെറുപ്പായി. ഓനോട് ചെയ്തത് തെറ്റാണ്, പക്ഷെ അത് തിരുത്താൻ എനിക്കറിഞ്ഞുകൂടാ. അതിനെ തിരുത്താൻ ഉപ്പ സമ്മതിച്ചിട്ട് വേണ്ടേ? അത് ഉരുളക്കിഴങ്ങില്ലേ, അതിൻ്റെ കൂടെ എന്തിട്ടുണ്ടാക്കിയാലും ഉരുളക്കിഴങ്ങിന് ആ രുചിയാണ് ഉണ്ടാവുക. അതുപോലെ എൻ്റെ ഉപ്പ ഓൻ്റെ കൂടെ ഇപ്പം ഉള്ളത് ഓനെ സ്നേഹിക്കുന്നവരല്ല, ഓൻ്റെ കാശ് കണ്ട് നടക്കുന്നവരാ. അപ്പോൾ ഓനും അതേ ഭാഷയെ പറയുക. എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഓന് വേണ്ടി പ്രാർത്ഥിക്കല. ആ കൂട്ടത്തെ മൂപ്പരോട് ചെയ്ത തെറ്റിന് മാപ്പും ചോദിക്കലുണ്ട്. Thanks. Okay. കണ്ടെന്ന് എന്റെ ബോസിന്റെ ഇമെയിൽ. ഈ വീക്ക് ജോയിൻ ചെയ്തില്ലെങ്കിൽ വേറെ ആളെ അപ്പോയിന്റ് ചെയ്യും. Why do you want to go back, dude? It's a much better senior, right? Not my scene. Uppa. Mulai kai chuli. Yaar ikka. Anak beach vele joli kittiye pidikkuo. Aa kaanuna Faizal hotel le. Enakku thirichu kondu uppa. Ente passport na kaari alikkumla tension. Duplicate passport kittan 2 maasam pidikkuna Abdullah uncle varana. Aa. അതുവരെ അനക്ക് ജോലി വേണ്ടേ? എൻ്റെ ഉപ്പ പറഞ്ഞ ഒരു കാര്യം ശരിയാ, വല്ലതൊക്കെ പഠിക്കണ ഇവിടുന്ന് പുറത്ത് കിടക്കണം. ബീച്ച് ബൈ പോയി ബാബുവിനെ കണ്ട് ഇത് കൊടുത്താൽ മതി. ജോലിക്ക് പറയുമ്പോ ഇങ്ങനെ പറ്റൂല, അതിന് ചില ഒഫീഷ്യൽ പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ട്. കൊടുക്ക്. എന്തേക്ക എന്റെ പേരക്കുട്ടിയാ, ഓന് ഇഷ്ടമുള്ള ഒരു ജോലി കൊടുക്കണം. കരീം കാ, വാവ്, ദാറ്റ്സ് ഒഫീഷ്യൽ. പോയി നോക്കി, ഇതിൽ അപ്പുറം ഒഫീഷ്യൽ ആക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എക്സ്ക്യൂസ് മീ, യെസ്. Can I meet Mr. Babu? Mr. Babu, the executive chef? Executive? Yeah, that's him. Do you have an appointment? I have a message from Karim ka, Ustad Hotel. Oh, please come. Yes, young man. Very pleased to meet you, sir. Oru message undu nu paranju. Oh, yes. Da. Aha, Karim keda kochu manaanalle. Yeah. ഫൈസൽ അബ്ദുൾ റസാഖ്. എന്റെ സി വി ആൻഡ് സർട്ടിഫിക്കറ്റ്സ്. ഐ എം എ ഗ്രാജുവേറ്റ് ഫ്രം ലോസ് ആൻഡ് സ്വിറ്റ്സർലൻഡ്. വെരി ഗുഡ്. വലിയ ക്വാളിഫിക്കേഷൻ ഒക്കെ ആണല്ലോ, അതും ഫ്രം സ്വിറ്റ്സർലൻഡ്. വെരി ഗുഡ്. പിന്നെ കരീംക്ക് ഒരു കാര്യം പറഞ്ഞാൽ തട്ടിക്കളയാൻ പറ്റില്ലല്ലോ. എനിവേ, യു ക്യാൻ ജോയിൻ ടുമോറോ. ഗുഡ് ലക്ക്. താങ്ക് യു സർ. നമ്മളെ സൈക്കിളിന്റെ കാര്യം അടുത്ത മാസം ആകട്ടെ ജോണി. ഓ, ആയിക്കോട്ടെ, ഞാനൊന്ന് ഓർമ്മിപ്പിച്ചെന്നുള്ളൂ.
ആയിഷന്റെ ചെക്കന്റെ വീട്ടുകാരെ ഓർപ്പിക്കാൻ വരുന്നുണ്ട്. അതിനുള്ളതായിട്ടുണ്ട്. കമ്പ്യൂട്ടറും കാൽക്കുലേറ്റർ ഇല്ലാത്ത നിങ്ങളെ കണക്ക് നോക്കി പഠിക്കും. ജോണിക്ക് ഒരു സൈക്കിൾ വാങ്ങിച്ചോട്ടാണ്. നസുവിന്റെ മോനെ സ്കൂളിൽ ചേർക്കണം. ഇവർക്കൊക്കെ ഫിക്സഡ് സാലറീസ് അല്ലേ? അതൊക്കെയാണ്. പക്ഷെ എപ്പോഴും ആവശ്യങ്ങൾ കൂടിക്കൂടി വരികയല്ലേ. പിന്നെ കുടുംബമായിട്ട് കഴിയുന്നവരല്ലേ. ഉമ്മറെ ഇത് എന്റെ. പിന്നെ ഇത് മധുരയ്ക്ക് മണി ഓർഡർ അയക്കണ്ട. ഇതെന്റെ ഉപ്പാന്റെ ചിന്ന വീട്ടിലേക്കുള്ളതാ. ഉമ്മറേ അല്ല, പിന്നെ ഇത് മാസാമാസം അയക്കുന്നുണ്ട്. ചോദിച്ചാൽ ആർക്കും എന്നിട്ട് പറയണില്ല. അപ്പൊ അതിലെന്തോ തരികടല്ലേ. മോനെ കഴിക്കുന്നതിനൊക്കെ എനിക്ക് സന്തോഷം, കഴിപ്പിക്കുന്നില്ല. എന്നാലും എനിക്കൊരു ജോലി കിട്ടിയതിന്റെ സന്തോഷത്തിന് ഒരു ഇത്തിരി. പുപ്പ, എനിക്ക് ഈ ജോലി കിട്ടാൻ എന്താ കാരണം? അനക്കതിനുള്ള പഠിപ്പുണ്ട്, കഴിവുണ്ട്. പോരാത്തന് ഈ നമ്മുടെ കൊച്ചുവനുമാണ്. അവസാനം പറഞ്ഞാ ശരിക്കുള്ള കാരണം. അതെന്താ ഉപ്പുപ്പ, നിങ്ങളും ആ ഷെഫ് ബാബും തമ്മിലൊരു കണക്ഷൻ? ഈ ബീച്ച് ബേയിലെ സ്പെഷ്യൽ മലബാറി ബിരിയാണി കഴിച്ചിട്ടുണ്ട്? നോ, അവിടെ പോയാലേ ഫൈവ് സ്റ്റാർ ഡിഷല്ലേ ഓർഡർ ചെയ്യാ. ഇത് ഫൈവ് സ്റ്റാർ ഐറ്റമാണ് മോനെ. വെള്ളക്കാരൊക്കെ അവിടെ വന്ന് താമസിക്കുമ്പോ ഏറ്റവും അധികം ഓർഡർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഐറ്റമാണ് സ്പെഷ്യൽ മലബാറി ബിരിയാണി. അതിനൊരു രഹസ്യ കൂട്ടുണ്ട്. അതാണ്. ഇതൊക്കെ ഉപ്പുപ്പൊക്കെ എങ്ങനെ അറിയാം? ഓ, ബീച്ച് പേയിലെ റെസിപ്പി ഉപ്പുപ്പ യൂസ് ചെയ്യണല്ലേ. എടാ മണ്ടൂസേ, തിരിച്ചാലോചിച്ചു നോക്കിയേ. നോ വേ, ഇവിടുത്തെ ബിരിയാണിയാണ് അടുത്ത സ്പെഷ്യൽ മലബാറി ബിരിയാണി. അത് വിറ്റ് പേരും പ്രോഫിറ്റും ഓർക്കും. ഓരോ ബിരിയാണിക്കും ബാബു എനിക്ക് 5 rupees ജാസ്തി തരും. വെറുതെ അല്ലാളെ കരീം ഖാൻ കേട്ടിട്ടില്ല. ഫൈസി, ഇനി എന്തൊക്കെ പഠിക്കാൻ കിടക്കണ്. ഷെഫ് ഫിലിപ്പി നമ്മുടെ ഗ്രൂപ്പിന്റെ പ്രോപ്പർട്ടീസിൽ ഫ്യൂഷൻ ഫുഡ് ഫെസ്റ്റിവൽ നടത്താൻ വന്നതാണ്. അദ്ദേഹം അടുത്ത 2 weeks നമ്മളോടൊപ്പം ഉണ്ടാവും. ഷെഫിന്റെ സ്പെഷ്യാലിറ്റി യൂറോപ്യൻ ഡിഷസും നമ്മുടെ നാടൻ ഐറ്റംസും തമ്മിലുള്ള ഒരു കോമ്പിനേഷനാണ് ഫ്യൂഷൻ ക്വിസിൻ. ഓവർ ടു ഷെഫ് ഫിലിപ്പി. താങ്ക് യു ഷെഫ് ബാബു, ഇറ്റ്സ് എ പ്ലെഷർ ടു ബി ഹിയർ ഇൻ ദ ലാൻഡ് ഓഫ് സ്പൈസസ്. ഐ എം ഗോയിങ് ടു ബി എക്സ്പെരിമെന്റിംഗ് വിത്ത് എ കോമ്പിനേഷൻ ഓഫ് ലോക്കൽ ക്വിസിൻ ആൻഡ് യൂറോപ്യൻ ഓട്ട് ക്വിസിൻ. Is anyone here familiar with oat cuisine? Yes, sir. New recruit. He's also a chef. Yeah, good. Why don't you join us? Thank you, sir. Well, just to get the ideas right, can anyone suggest a combination of Kerala food with a European dish that can be put on a fusion menu? Sir, how about an entree of the local Kerala parotta with a portion of Spanish omelette? Sure. Can you show us an example? Sure. Good choice. And your name is? Faizi. Sorry? Faizi. Ah, Faizi. Hello? Christina? It's me, Faizi. Baby, how are you? Faizi? Where are you? Which number is this? I'm still stuck in India, babe. I sent you so many messages online. This is my new number.
So much has happened in such a short while. But forget all that. Guess what's happening now? I'm part of a fusion food festival with a chef Philippe from Paris. And it's great stuff. That doesn't sound like you're stuck in India. Himanshu, I told you. Until I get my passport in 2 months, I can't travel back. This is just a job I picked all that time. Well, since you're busy setting up your life there, I wish you would let me know. But baby, I've been trying to call you ever since I got here. Faizi, the deposit is due on our apartment. Are you sending the money? Oh, jeez. I didn't think of that. It's like £1,200, right? I don't have that kind of money now. Well, that means I have to let go of it. And possibly move in with Marco. Marco? Why won't you room in with Marco? Because my so-called boyfriend is busy creating fusion food in India. So? You room in with your ex-boyfriend? You're the one driving me to it. No, I'm not. Oh, God, Faizi. You're so conservative. Next, you'll want me to wear a burqa. Don't you have any girlfriends you can room with? Fucking Marco. You know what? I can't handle this pressure, this long-distance relationship. Whenever you come back, in 2 months or four, let's just pick it up from there, okay? Gotta go. Bye. Hello? Faizi. How long are you waiting for a sandal? Ticket. എന്താണ് മറന്നുപോയാ? ഇന്നാണ് നമ്മുടെ ഷോ. ഓ, കം ടു സ്പോട്ട് അറ്റ് 7 o'clock. ഓക്കെ, ഡോണ്ട് ഫോർഗെറ്റ് മച്ചാ. ഓക്കെ, ഐ സീ ദാ. ബൈ. അമ്മായി ചൂട്ടത് മർമോനിക്കായ് അപ്പങ്ങളെമ്പാടും ഒറ്റയ്ക്ക് ചുട്ടമ്മായി അമ്മായി ചൂട്ടത് മർമോനിക്കായ് അമ്മായി കൊച്ചമ്മായി മരമോനെ ഒന്നമ്മായി കച്ചോടം പൊട്ടിയ പോവട്ടായി പോയി അമ്മായി കൊച്ചമ്മായി മരമോനെ ഒന്നമ്മായി കച്ചോടം പൊട്ടിയ പോവട്ടായി പോയി അപ്പങ്ങളെമ്പാടും ഒറ്റയ്ക്ക് ചുട്ടമ്മായി അമ്മായി ചൂട്ടത് മരമോനിക്കായ് അപ്പങ്ങളെമ്പാടും ഒറ്റയ്ക്ക് ചുട്ടമ്മായി അമ്മായി ചൂട്ടത് മരമോനിക്കായ് അമ്മായി കൊച്ചമ്മായി മരമോനെ അമ്മായി വച്ചമ്മായി മരമോനെ ഒന്നമ്മായി കച്ചോടം പൊട്ടിയ പോട്ടായി പോയി അപ്പങ്ങളെമ്പാടും ഒറ്റയ്ക്ക് ചുട്ടമ്മായി അമ്മായി ചൂട്ടത് മരമോനിക്കായ് അടിപറ്റി കരിപറ്റി ചതിപറ്റി വട്ടായി പോയോ അപ്പങ്ങളെമ്പാടും ഒറ്റയ്ക്ക് ചുട്ടമ്മായി അമ്മായി
കൂട്ടമായി അമ്മായി ചൂട്ടത് മരമോനിക്കായി ഉസ്താദ് ഹോട്ടൽ കഴിഞ്ഞാ പിന്നെ ഇവിടെയാണ് ബെസ്റ്റ് ഫുഡ്. ഒന്ന് രണ്ട് മൂന്ന് നാല് ചേട്ടാ, ആറ് ചിക്കൻ റോൾ, കബാബ്, കബാബോ? അപ്പൊ ഒരു നാല് കബാബ്, ബർഗർ, ഒരു നാല് ബർഗറും. ഈ ഷോ ഉള്ള ദിവസം ഫുഡും ഡ്രിങ്ക്സ് ഒക്കെ ഫ്രീ ആണ്. അടിക്കുന്നുണ്ടോ? Thanks. Hey, good job, man. Thank you. Sit down, please. Faizi meets star of the evening, Shahana. Shahana, ഇത് നമ്മുടെ കരീംക്കേടെ ഗ്രാൻഡ്സണ് ഫൈസി. ഞാൻ ഡ്രോപ്പ് ചെയ്യാം. ഓക്കെ. One second. Come on, come on, come on, start. Idiots. Huh?
stop. ഞാൻ ഒറ്റയ്ക്കായിരുന്നെങ്കിൽ പണ്ടേ ലിഫ്റ്റ് കിട്ടിയേനെ. ഓഫ് കോഴ്സ് പെണ്ണുങ്ങൾക്ക് പിന്നെ എല്ലാം എളുപ്പമാണല്ലോ. ഹേ, ഐ ഹാവ് എൻ ഐഡിയ. വണ്ടി ബ്രേക്ക് ഡൗൺ ആയി, ഞങ്ങൾക്കൊരു ലിഫ്റ്റ് തരുമോ? പിന്നെന്താ, കേറിക്കോ. ചേട്ടാ, ഇയാളെയും ഞങ്ങളുടെ ഒപ്പം വരുത്താനാണോ? വേണ്ടല്ലേ, ഡാ നീ പുറകെ പോയി കയറിക്കോ രാജ. പെണ്ണുങ്ങൾക്കെല്ലാം എത്ര എളുപ്പമാണെന്ന് ഇപ്പൊ മനസ്സിലായില്ല. Go, 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 go,
ഡോഗ് ഡെലിവറി. എന്നെ കൊണ്ട് ഇതെല്ലാം ചെയ്യിച്ചതും പോരാ. ചിരിച്ചോ ചിരിച്ചോ. You know something? ഇന്ന് എന്റെ ലാസ്റ്റ് ഡേ ഓഫ് ഫ്രീഡം ആണ്. നാളെ എന്റെ എൻഗേജ്മെന്റ് ആണ്. Congrats. Thank you. ആളാരാണെന്ന് അറിയണ്ടേ? ഏതായാലും ഷെഫോ കുക്കോ ഒന്നായിരിക്കില്ല. ഇന്ന് നല്ല പെർഫോമൻസ് ആയിരുന്നു. സ്റ്റേജിലോ അത് കഴിഞ്ഞിട്ടോ? കണ്ടു. ഗുഡ്ബൈ. ടേബിൾ ടെന്നീസ്.
വീട്ടിലെ ഗസ്റ്റിന് ഷെഫിനെ ഒന്ന് കാണണോ? ഏതാ ഡിഷ്? പെപ്പർ ഓയിസ്റ്റർ ഫിഷ്. താൻ പോയിക്കോ. പൈസേ പൈസി ഷെഫ്, തനിക്ക് എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഇപ്പൊ നല്ല എക്സ്പീരിയൻസ് ആയിട്ടുണ്ട്. പക്ഷെ ഒരു ഇമ്പോർട്ടന്റ് ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ഞാൻ തീരെ ട്രെയിൻ ചെയ്തിട്ടില്ല, കസ്റ്റമേഴ്സ്. ബട്ട് നോ പ്രോബ്ലം, അത് നമുക്ക് ശരിയാക്കാം. ആ ടേബിൾ 28 കസ്റ്റമർ ഷെഫിനെ കാണണമെന്നും പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ അവസരം ഞാൻ ഫേസിക്ക് വിട്ടുതരുന്നു, പോയി കണ്ടിട്ട് വരും. ഒരു ഏത് ഡിഷ് ഓർഡർ ചെയ്യാൻ എനിക്കറിയാണ്ട്. നമ്മുടെ കിച്ചണിൽ എല്ലാം ഒരു ടീം വർക്കാണ് ഫേസ്. താൻ ഉണ്ടാക്കിയ സൂഫ്ലയുടെ ക്രെഡിറ്റ് എനിക്ക് എടുക്കാമെങ്കിൽ യു ടേക്ക് ദ ക്രെഡിറ്റ് ഓഫ് ദാറ്റ് ഓയിസ്റ്റർ. Carry on. Thank you, chef. Sir, can I help you? Sure. ഈ പ്ലേറ്റിൽ എന്താന്ന് പറഞ്ഞെന്നാ കൊള്ളാം. So that's oysters with Kerala spices. ഞങ്ങളുടെ ഫ്യൂഷൻ ഫുഡ് ഫെസ്റ്റിവൽ മെനുവിന്റെ സ്റ്റാർ അട്രാക്ഷനാ. നമ്മുടെ നാടൻ ഫ്ലേവേഴ്സ് ആയ കുരുമുളകും ചെറുനാരങ്ങയും ഉള്ളിച്ചമന്തിയും യൂറോപ്യൻ ഡിഷായ ഓയിസ്റ്റേഴ്സിനൊപ്പം സെർവ് ചെയ്യുന്നു. യൂറോപ്യൻ സ്റ്റൈൽ? യെസ് സർ. നിനക്കൊക്കെ യൂറോപ്പിന്റെ സ്പെല്ലിംഗ് എന്താന്ന് അറിയടോ? മെഹ്റൂഫ് പ്ലീസ്, വെറുതെ ഒരു സീൻ ഉണ്ടാക്കല്ലേ. ഹലോ, മെനുവിലെ ഏറ്റവും എക്സ്പെൻസീവ് ഡിഷ് ഓർഡർ ചെയ്താ ഞാനീ ചോദിക്കണേ. ഈ സാധനം ഇങ്ങനെ പച്ചയെ കൊണ്ടുവയ്ക്കാനാണെങ്കിൽ ഒരു ഷെഫിന്റെ ആവശ്യമില്ലല്ലോ. എനിക്ക് കഴിക്കാൻ അറിയാത്തതിന്റെ കുഴപ്പ. നിങ്ങളുടെ MD വിളിക്ക്, ഞാൻ അയാളോട് സംസാരിച്ചോളാം. സോറി സാർ, സാറിന് എന്താ വേണ്ടെന്ന് പറഞ്ഞാ ഷെഫ് ഉണ്ടാക്കി തരും. അതിന് ഇയാൾക്ക് എന്നെ കഴിക്കാൻ പഠിപ്പിക്കണമെന്നല്ലേ. നോട്ട് അറ്റ് ഓൾ സർ, പ്ലീസ് പറഞ്ഞോളൂ. ഞാൻ ഓർഡർ ചെയ്തത് ഓയിസ്റ്റേഴ്സ് വിത്ത് കേരള സ്പൈസ് ആണ്. ആദ്യം എനിക്ക് വേണ്ട പോലെ നീ അത് ഉണ്ടായിക്കൊണ്ടു വാ. Yes, sir. Thank you.
നിനക്കിന്ന് പണിക്കുമുണ്ട്. ഞാനിന്ന് ലീവാക്കി. ഉപ്പ എങ്ങോട്ടാ? ഞാൻ എവിടെയെങ്കിലും ഡ്രോപ്പ് ചെയ്യണോ? കരീം കാ. ഫൈസൽ എന്റെ പേര് കുട്ടിയാ. ഹലോ. ലോണിന്റെ കാലാവധി കരീം കാക്ക് അറിയാവല്ലോ, കുറച്ചു മാസങ്ങൾ കൂടിയേ ഉള്ളൂ. അതിനുള്ളിൽ പലിശയടക്കം ഒരു ഫുൾ റീപേയ്മെന്റ് ബുദ്ധിമുട്ടാണെന്ന് അറിയാം. ഇപ്പൊ എല്ലാം കൂടെ എത്രയായി? 786,043 രൂപ. കാലാവധി കുറച്ചുകൂടെ നീട്ടിക്കിട്ട്. ഇനിയും നീട്ടിക്കിട്ടലൊന്നും നടക്കില്ല കരീംക. പക്ഷെ നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ ഒരു പ്രപ്പോസലുണ്ട്. ഇതുകൊണ്ട് നിങ്ങൾക്ക് ഗുണമേ ഉള്ളൂ. ഈ മാസത്തിനകം പണയം വെച്ച പ്രോപ്പർട്ടി ഞങ്ങൾക്ക് വിട്ടു തന്നാൽ ലോണിന്റെ തുകയ്ക്ക് മേലെ 50,000 രൂപ നിങ്ങൾക്ക് കിട്ടും. അതല്ലെങ്കിൽ കുറച്ചു മാസത്തിനകം പ്രോപ്പർട്ടി ഏതായാലും നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകും. ലോൺ തിരിച്ചടച്ചാലും മതിയല്ലോ. പുപ്പ, ഇതേതാ പ്രോപ്പർട്ടി? എനിക്കാകെ ഒരു പ്രോപ്പർട്ടി അല്ലേ ഉള്ളൂ. ഹോട്ടലോ? ഞാൻ എല്ലാ കാൽക്കുലേഷനും ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഫൈസൽ ഒന്ന് വരൂ. ഷോ. പലിശ അടയ്ക്കാൻ നിങ്ങളുടെ ഉപ്പൂപ്പ കിടന്ന് പാടുപെടുന്നത് ഞാൻ എല്ലാ മാസവും കാണുന്നതാ. എന്നാലും മൂപ്പർക്ക് വലിയ വാശിയാ, പ്രായത്തിന്റെയാ. നിങ്ങൾ വേണം കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ. കഷ്ടപ്പെട്ട് ലോൺ തിരിച്ചടച്ചിട്ട് എന്താ കാര്യം? കരീംക്ക് ഇതൊരു ബിസിനസ്സായിട്ട് കാണാത്തതുകൊണ്ടാ ഈ കാഷ് ഫ്ലോ പ്രോബ്ലം. അതൊട്ടും മാറാനും പോകുന്നില്ല. അപ്പൊ പിന്നെ നല്ലത് ഇത് വലിച്ചു നീട്ടാണ്ട് ഈ പ്രപ്പോസൽ അങ്ങ് നടപ്പാക്കുന്നത്. മിസ്റ്റർ ഫൈസലിനെ പോലുള്ള ഒരു എന്റർപ്രൈസിംഗ് ചെറുപ്പക്കാരന് ഈ പഴയ കടയെ കുറിച്ച് ഓർത്തിരിക്കാൻ പറ്റില്ലല്ലോ. വി ഹാവ് ടു ബി പ്രാക്ടിക്കൽ. ഈ ഓപ്ഷൻ വേണമെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു തീരുമാനത്തിലെത്തണം. ഞങ്ങൾ വിറ്റ് പോണില്ല. പുപ്പാക്ക് തീരുമാനിക്കാൻ കുറച്ച് സമയം കൂടി തരണം. തീരുമാനിച്ചിട്ട് എന്നെ ഒന്ന് അറിയിച്ചാൽ മതി, ഞാൻ വേണ്ട അറേഞ്ച്മെന്റ് ചെയ്തോളാം. ഓക്കെ, താങ്ക് യു സർ. പുപ്പ, ഇത് എപ്പോ എടുത്ത ലോണ്? മൂന്നല്ലായി. കട നടത്താൻ പൈസ ഉണ്ടായിരുന്നില്ല. പൈസ തിരിച്ചടക്കണം. അപ്പൊ അതിനുള്ള ഫണ്ടോ? എല്ലാം. പിന്നെ മരുഭൂമിയിലെ മഴ കണ്ടിട്ടുണ്ടോ ഫൈസിമൻ? ഞാൻ കണ്ടിട്ടുണ്ട്. മോനിതയും ചിഷ്ടിയുടെ ദർഗയിലേക്ക് പോകായിരുന്നു. അജ്മീരത്തിന് മുമ്പേ ഇതുപോലൊരു മഴ. ഈ സിറ്റിയില് നിങ്ങളുടെ ബിരിയാണി കഴിഞ്ഞിട്ടുള്ളു ബാക്കി എല്ലാവരും. എന്നിട്ടും കട നഷ്ടത്തിലാ. എന്താ ഉപ്പ അങ്ങനെ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന്റെ ഗുണത്തിൽ നമ്മൾ ഒരു കുറവും വരുത്താറില്ല. അപ്പൊ ചെലവ് കൂടും. വിലയൊട്ടും കൂട്ടുകയില്ല. അതല്ല മോനെ, വില കൂട്ടാണ്ട് തന്നെ നമുക്ക് ലാഭം ഉണ്ടാവുന്നുണ്ട്. പക്ഷെ വേറെ ചില ചെലവ് വരുമ്പോ അതിനും വഴി കാണണ്ടേ? ഉമ്മർഖാന്റെ മോന്റെ കോളേജ് ഫീസ്, അല്ലെങ്കിൽ ആവുദാത്താടെ മോടെ നിക്കാഹ് അല്ലേ? അങ്ങനെ നോക്കിയാ നിങ്ങള് നടത്തുന്ന ഇവിടെ ഉള്ളവരുടെ ആൾക്കാരുടെ ഒക്കെ കാര്യങ്ങൾ നോക്കാനാ, അല്ലാണ്ട് ബിസിനസ് ആയിട്ടൊന്നുമല്ല. ഉപ്പൂപ്പ എപ്പോഴും പറയാറില്ലേ, പഴയതുപോലെ എല്ലാം വിട്ട് ദൂരയാത്രയ്ക്ക് പോകണമെന്നും എല്ലാ ദർഗയിലും ചെന്ന് ദിക്കറി ചെല്ലണമെന്നൊക്കെ.
ഹോട്ടൽ അടിക്കാണ്ട് അതിനൊക്കെ പറ്റൂ. എനിക്ക് കഴിയുന്ന പോലെ ചെയ്യുന്നുണ്ട് മോനെ. ഏത് തോണി ഒറ്റയ്ക്ക് തോന്നിയാ തോന ദൂരം പോകില്ല. കൂടെ തുഴയാൻ ആളുണ്ടെങ്കിൽ അങ്ങനല്ല. നിങ്ങൾക്ക് തോന്നുന്ന ഒരു കമ്മിറ്റ്മെന്റ് വേറെ ആർക്കും ഹോട്ടലിനോട് ഉണ്ടാവില്ലല്ലോ പൂപ്പ. അതുകൊണ്ട് തന്നെ നിങ്ങളെ തുടങ്ങി വെച്ചത് നിങ്ങൾ തന്നെ തീർക്കുന്ന നല്ലത്. കിസ്മത്ത് എന്നൊന്നുണ്ട് ഫൈസി, അതിനെ ആർക്കും തടുക്കാൻ കഴിയൂല. നമുക്ക് നോക്കാം എന്താ ഉണ്ടാവുന്ന. നമ്മുടെ കിസ്മത്തൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കുന്നു പൂപ്പ. എന്റെ ലൈഫിൽ എന്താ ഉണ്ടെന്ന് ഞാൻ തന്നെ തീരുമാനിക്കണ്ടേ? അതിന് വേറെ ആർക്കെങ്കിലും പറ്റൂ? അങ്ങനാണ് ഈ നമ്മുടെ കൂടെ ഉണ്ടാവാറുന്നു. എന്റെ ഇഷ്ടമനുസരിച്ചായിരുന്നെങ്കിൽ ഈ ഇപ്പൊ ലണ്ടനിൽ കസറൊന്നും ഉണ്ടാവൂലേ. അല്ലാണ്ട് ഇവിടെ ഇങ്ങനെ ഒരു കിളവന്റെ പ്രശ്നങ്ങളോട്ടിരിക്കുമല്ലോ. കിസ്മത്താണ് മോനെ. ചിലപ്പോ തോന്നും ലണ്ടനൊക്കെ സ്വപ്നം കണ്ടതിൽ ഒരർത്ഥമില്ല. എന്തോ ഒരു വ്യത്യാസമുണ്ടല്ലോ. ഏലക്ക കരാമ്പട്ടോ? അല്ല കരാമ്പട്ടയുടെ അല്ല അല്ലേ. അതിൽ ചേർത്തൊക്കെ പറഞ്ഞുതരാം, പക്ഷെ അതിനെക്കാട്ടിലും വലുത് എന്റെ മനസ്സിലെ തോന്നല. ഓരോ സുലൈമാനിലും ഒരിത്തിരി മുഹബത്ത് വേണം. അത് കുടിക്കുമ്പോ ലോകം ഇങ്ങനെ പതുക്കെയായി വന്ന് നിൽക്കണം. മോഹത്തിന് കഥ പറഞ്ഞുതരൂ. ഉപ്പുപ്പാക്ക് മുഹപ്പത്തുണ്ടായിരുന്നെന്ന് അനക്കെന്താണ് ഉറപ്പ്? അത് സുലൈമാനി കുടിച്ച ആൾക്കല്ലേ എന്റെ രുചി അറിയാവുള്ളൂ. എന്റെ 18-ാം വയസ്സില് ഞാൻ നമ്മളെ ഉസ്താദിന്റെ കൂടെ ചേർന്ന കൊല്ലം മൗലവിന്റെ മോടെ നിക്കാഹിന് ബിരിയാണി ഉണ്ടാക്കാൻ കൂടിയതാ. ബിരിയാണി ചെമ്പിന്ന് കണ്ണു തെറ്റിയപ്പോ ജനവാതിലൊരു ഹോറീനെ കണ്ടു. കൂട്ടിലടിച്ച് കിളിയെ പോലെ വാതിലിൽ ആവാതിലിൽ കാതോർത്തു നീ നിന്നീലേ. പാതിയിൽ പാടാത്തൊറ തേനൂരിടും മിഷലങ്ങ. വാതിലിൽ ആവാതിലിൽ കാതോർത്തു നീ നിന്നീലേ. പാതിയിൽ പാടാത്തൊറ തേനൂരിടും മിഷലങ്ങ. ചെഞ്ചുണ്ടിൽ 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 ചേർന്നു ചെഞ്ചുണ്ടിൽ 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 ചേർന്നു. എന്റെ നെഞ്ചില് എന്തോ ഒന്ന് വല്ലാതെ പഠിക്കാൻ തുടങ്ങി. അതുവരെ ഉണ്ടായതെല്ലാം ആ നിമിഷത്തിലേക്ക് വന്നു നിന്ന പോലെ. ആരായിരുന്നു അത്? മൗലവിന്റെ മോള്. ഓണനിക്കാഹിനല്ല അന്ന് ഞാൻ ബിരിയാണി വെക്കാൻ പോയത്. ഹ
നിങ്ങളുടെ ബിരിയാണി നിന്ന് ഒരു നിക്കാൻ കഴിച്ചു പോയി. അനക്കാരോട് മോഹത്ത് തോന്നിട്ടില്ലേ? എനക്ക് അങ്ങനെ എടുക്കുന്നുമില്ല. കാണാനോരോ വഴി തേടി കാണും നേരം വിഴിമൂടി ഹോമലേ നിന്നീലയോ നാണമായി വഴുതീലയോ പുന്നാരം ചൊരിയുമളവിലാണിണകി മറിയുമൊരു കടലായി കിന്നാരം കളിച്ചിരി നിറവുകൾ കണിമലരിതളുകൾ വിടരുമൂറിനും വിട്ടിട്ടില്ല. എന്താ പൂപ്പ ആഹൂറി ആരാണെന്നറിയോ? വാതിലിൽ കാതൊരു പാതിൽ പാടാത്തൊരാത്തേനൊരു വാതിലിൽ ആ വാതിലിൽ കാതോർ തുണി നിന്നീലേ പാതിയിൽ പാടാത്തൊരാത്തേനൂറിടും വിഷലായി ഞാൻ നമ്മളെല്ലാം കൂട്ടുകാരായിട്ടോ? കൊച്ചുകള്ള മെഹ്റൂഫ് ഇസ് എൻ ഇഡിയറ്റ്. അയാളുടെ ഒരു പൊങ്ങച്ചും ജാടയും സോ ഇൻസെൻസിറ്റീവ്. മറ്റൊരാൾക്ക് എങ്ങനെ ഫീൽ ആവുന്ന ഒരു വിചാരവും ഇല്ല. അതുകൊണ്ടായിരിക്കും ഇയാള് കൂടെ കൂടിയത്. എനക്കൊരു തെറ്റ് പറ്റിയതാ. ഡോണ്ട് സേ ദാറ്റ്. ഏതായാലും നിക്കാ കഴിക്കാൻ പോണ ആളല്ലേ. ഞാൻ മെഹ്റൂഫിന്റെ കാര്യമല്ല പറഞ്ഞ, ഇയാളുടെ കാര്യത്തിലാ. സുലൈമാനിക്ക് സമയമായി. ഇത് തരക്കിടില്ലല്ലോ, ഓൻ ചരിത്രം ആവർത്തിക്കുകയാണല്ലോ. എങ്ങനെ? മറ്റൊരാളുടെ മണവാട്ടിയെ തട്ടിയെടുത്തോണ്ടേ? ഓക്കേ, ഗുഡ് ലക്ക്. താങ്ക് യു വെരി മച്ച്. വെയ്റ്റ് വെയ്റ്റ്, ഐ വാണ്ട് എ പിക്ചർ വിത്ത് യു. ഷുവർ, ജസ്റ്റ് സോ യു ഡോണ്ട് ഫോർഗെറ്റ് മീ. ഐ റിമെമ്പർ വാട്ട് യു സെഡ് ഫൈസി. If there's a job opportunity for you in Paris, I'll make sure you get it. Thank you, Chef. It's been great working with you. Same here. Just one on mine, yeah, please. No one problem. Second. Thank you.
tell me. Why? Ah, oh, okay. I'll be there. Okay. ഷഹനക്കാകുമ്പോ ഈ പ്ലാനൊക്കെ നോക്കി പരിചയമുണ്ടാവല്ലോ. ഇത് ബീച്ച് പേ ഇന്റർനാഷണലിന്റെ ഫ്ലോ പ്ലാൻസ് ആണ്. ദാറ്റ്സ് സ്ട്രേഞ്ച്. ഇത് കണ്ടോ, ഈ ബ്ലൂ പ്രിന്റിൽ കാണുന്നത് ബീച്ച് പേ ഗ്രൂപ്പിന്റെ എക്സ്പാൻഷൻ പ്ലാൻസ് ആണ്. മെയിൻ എക്സ്റ്റെൻഷൻ ബീച്ചിലേക്കാണ്, ബട്ട് ഇവിടെയാണ് ശരിക്കുള്ള ബൗണ്ടറി. ഈ പുതിയ എക്സ്പാൻഷൻ ഏരിയ നിങ്ങളുടെ പ്രോമിനേറ്റിന്റെ അവിടെയാ? ആക്ച്വലി ഉപ്പൂപ്പയുടെ വീടും കടയും ഈ പ്ലാനിൽ ചേർത്തിട്ടുണ്ട്. ബാങ്കിന്റെ പിന്നിൽ ബീച്ച് പേ ആണ്. നമ്മളെ ലോകം ഓരോ പ്ലാനിന്റെ ഒരു ചെറിയ മുക്കിൽ ഒതുങ്ങിപ്പോയല്ലോ. എങ്ങനെയെങ്കിലും ലോൺ തിരിച്ചടയ്ക്കണം. ലോൺ തിരിച്ചടയ്ക്കാൻ ഒരു സമയക്കും തോന്നല്ലോ ഉപ്പൂപ്പ. ഇവിടുത്തെ ജോലിയായി റിലേറ്റഡ് അല്ലാത്തൊരു കാര്യം സംസാരിക്കണം ഞാൻ വന്ന്. ഇറ്റ്സ് നോട്ട് മൈ ബിസിനസ്, ബട്ട് സാറിനെ കണ്ട് പറയണമെന്ന് തോന്നി. ഗോ ഓൺ. സർ, നെക്സ്റ്റ് ഡോറുള്ള ഉസ്താദ് ഹോട്ടൽ എന്റെ ഉപ്പൂപ്പാന്റെ. ഇപ്പൊ കുറച്ച് ഫൈനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ട്. അപ്പോഴാണ് അറിഞ്ഞത് ബീച്ച് പേ ഇന്റർനാഷണൽ ആ പ്രോപ്പർട്ടിയിൽ ഇൻട്രസ്റ്റഡ് ആണെന്ന്. ആ ബാങ്ക് മാനേജർ സാറിനോട് എന്താ പറഞ്ഞതെന്ന് അറിയില്ല, ബട്ട് ഉപ്പൂപ്പാക്ക് അത് വെറും ഒരു പ്രോപ്പർട്ടി അല്ല. സോ അത് വെൽക്കം പ്ലാൻസ് ഇല്ല. സോ ഐ ഹോപ്പ് ബീച്ച് ബേ ഇന്റർനാഷണൽ പ്ലാൻസ് അതനുസരിച്ച് മാറ്റാൻ പറ്റുന്ന. ഫേസി പറഞ്ഞത് ശരിയാ, ഇത് എന്റെ ബിസിനസ് അല്ല. ഞങ്ങളുടെ പ്ലാൻസ് മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് മാറ്റാനുള്ളതല്ല, മറ്റുള്ളവർ ഞങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് മാറാറാണ് പതിവ്. അങ്ങനെയല്ലെങ്കിൽ അതിന്റെ പ്രോബ്ലംസ് അവർ തന്നെ ഫേസ് ചെയ്യേണ്ടി വരും. ഐ ഹോപ്പ് യുവർ ഉപ്പൂപ്പ അണ്ടർസ്റ്റാൻഡ്സ് ദാറ്റ്. പഴയൊരു ബിരിയാണി കട, അത് അടച്ചു കൂട്ടാൻ ജസ്റ്റ് വൺ ഫോൺ കോൾ ഷുഡ് ബി എനഫ്. ചെല്ല്, കിച്ചണിൽ വല്ലതും വെട്ടാനോ മുറിക്കാനോ കാണും.
dare you give us something like this? What is this? The chicken is not fresh. Sir, is this the kind of chicken you're serving my guest? Sorry, sir. Huh? Sorry. Go call that chef. Sir, bring him here. Chef? ജിഎമ്മിന്റെ ഗസ്റ്റ് വിളിക്കുന്നുണ്ട്. നിറച്ച കോഴിയുടെ കാര്യം പറഞ്ഞ നിർത്തി പൊരിച്ച്. എന്താ കംപ്ലൈന്റ്? ഫ്രഷ് ചിക്കൻ അല്ല എന്നാ കംപ്ലൈന്റ്? ഫ്രഷ് ആണല്ലോ. ഷെഫ്, ജിഎമ്മിന്റെ ഗസ്റ്റുകൾക്ക് ഫ്രഷ് ചിക്കൻ വേണമല്ലേ? ഇതുപോലെ ഇരിക്കും സർ. ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ ഓഫീസിൽ നിന്ന് നിങ്ങളുടെ റെസ്റ്റോറന്റ് ഹൈജീനെ കുറിച്ചൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. എനിക്ക് മനസ്സിലായില്ല. ഹോട്ടലിന്റെ ശുചിത്വത്തെ കുറിച്ച് കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ടെന്നോ? എന്തിനാ സാറേ? നിങ്ങളുടെ അടുക്കളയിൽ ഒരു പൂച്ചയത്ത് കിടക്കുന്നു മിസ്റ്റർ. ചാടപടിയാ. അതിനുശേഷം ഇൻസ്പെക്ഷൻ നടത്തിയിട്ടേ ഹോട്ടൽ തുറക്കാൻ പാടുള്ളൂ. ബാക്കി കാര്യങ്ങളൊക്കെ ഡിപ്പാർട്ട്മെന്റിൽ വന്ന് അന്വേഷിച്ചാ മതി. ബീച്ച് പരിസരത്തുള്ള ഉസ്താദ് ഹോട്ടലിൽ റെയ്ഡ്. പരിസര മലിനീകരണവും വൃത്തിഹീനമായ അന്തരീക്ഷവും കണക്കിലെടുത്ത് ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് ഹോട്ടലിൽ സീൽ ചെയ്തിരിക്കുകയാണ്. ഉസ്താദ് ഹോട്ടലിൽ റെയ്ഡ്. ഹോട്ടലിലെ നിലവാരമില്ലാത്ത ഭക്ഷണവും വൃത്തിഹീനമായ അന്തരീക്ഷവും കണക്കിലെടുത്ത് ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് ഹോട്ടൽ സീൽ ചെയ്തിരിക്കുകയാണ്. കൊമേഴ്ഷ്യലിസത്തിന് ഇരയാവുന്നതും വഞ്ചിക്കപ്പെടുന്നതും എന്നും പാവം ജനങ്ങൾ തന്നെയാണ്. ഇതിനു മുമ്പ് പല പ്രാവശ്യവും ഈ ഹോട്ടലിനെപ്പറ്റി ജനങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ടെങ്കിലും അധികൃതരുടെ ഭാഗത്തു നിന്നും യാതൊരു നടപടികളും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇത്തരം സംഭവങ്ങളുടെ ജനരോഷം തന്നെയാണ് നമ്മളിവിടെ കാണുന്നത്. ബിസിഐക്ക് വേണ്ടി കാലിക്കട്ടിൽ നിന്നും ക്യാമറമാൻ പ്രവീൺ നമ്പും ടോണി. ഓടാൻ
ഹോട്ടൽ അധികൃതർ മർദ്ദിക്കുകയുണ്ടായി. തുടർന്ന് സാരമായ പരിക്കുകളോടെ അവരെ ആശുപത്രിയിൽ എത്തിച്ചു. ഈ പറഞ്ഞ ശരിയാണ് മോനെ, അടച്ചുപൂട്ടാൻ സമയമായി. ഇല്ല ഉപ്പൂപ്പ, ഓരോരു പാഠം പഠിപ്പിക്കാനുള്ള സമയമായി. അത് വേണ്ട, ഇപ്പൊ അതൊന്നും വേണ്ട മോനെ. നമ്മുടെ അവസ്ഥ അതിന് പറ്റിയല്ല. ഓരോ വാശിയും വൈരൊക്കെ നേടാൻ നമ്മളെ കൊണ്ടാവില്ല. വെറുതെ ഈ പാവങ്ങളും നമ്മളെ കൂടെ കഷ്ടപ്പെടും. ഉസ്താദ് അമ്മാരും വർത്താനം പറയരുത്. നമ്മളും ചെറുപ്പം മുതലേ ഇവിടുത്തെ കല്ലും മണ്ണും നിന്ന് വന്നവരൊക്കെ തന്നെ. അവിടുന്ന് ഇവിടുന്ന് മുന്നേ കണ്ട ആപ്പ ഒപ്പുകളെ പേടിച്ച് കള്ളല്ല. ഇവിടെ ഞങ്ങൾ ചേർത്താൽ ചെറുതൊക്കെ നടക്കും. മോനെ ഫൈസി, അതിന്റെ കൂടെ ഞങ്ങളൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ എന്തിനാ ഓരോ പേടിക്കണെന്ന്? ഇതുകൊണ്ട് ആർക്കും ഒരു നഷ്ടം ഉണ്ടാവല്ലോ ഉപ്പ. എന്തു വന്നാലും ഹോട്ടൽ വീണ്ടും തുറപ്പിക്കണം. Thank you.
കഴിഞ്ഞ 50 വർഷത്തിലേറെയായി കോഴിക്കോട്ടെ സാധാരണക്കാർക്കും പണക്കാർക്കും ഇടയിൽ ഒരേപോലെ പ്രശസ്തമായ ഉസ്താദ് ഹോട്ടൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അടച്ചു പൂട്ടുകയുണ്ടായി. ശക്തരായ ബിസിനസ്സുകാരുടെ കരങ്ങളാണ് ഇതിനു പിന്നിൽ പ്രവർത്തിച്ചത്. പക്ഷേ അവരെ വെല്ലുവിളിച്ചുകൊണ്ട് ഉസ്താദ് ഹോട്ടലിന്റെ ഉടമസ്ഥൻ കരീം കായും അവിടെ ജോലിയെടുക്കുന്നവരുടെ കുടുംബങ്ങളും ചേർന്ന് ചെറുകിട കച്ചവടക്കാർക്ക് ഒരു മാതൃകയാവുകയാണ്. 10-30 കൊല്ലമായിട്ട് നമ്മൾ ഈ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കുന്നു, യാതൊരു കംപ്ലൈന്റ് വന്നിട്ടില്ല. ഉസ്താദ് ഹോട്ടൽ വീണ്ടും തുറക്കണമെന്ന് തന്നെയാണ്. നമ്മുടെ ന്യൂസ് ടീം കണ്ടെത്തിയ ലേറ്റസ്റ്റ് അണ്ടർകവർ സ്റ്റോറി. ബീച്ച് ബേ ഇന്റർനാഷണൽ ഹോട്ടലിൽ വിദേശികൾക്ക് വിളമ്പി കൊടുത്തത് ഉസ്താദ് ഹോട്ടലിലെ ബിരിയാണി. 35 രൂപയ്ക്ക് ഉസ്താദ് ഹോട്ടലിൽ വിൽക്കുന്ന ബിരിയാണി 350 രൂപയ്ക്ക് ബീച്ച് ബേ ഇന്റർനാഷണലിൽ. ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ക്ലിയറൻസ് കിട്ടിയതോടെ പുതിയ പരിഷ്കാരവും ആവേശത്തിനൊപ്പം പുതിയ വിഭവങ്ങളുടെ മെനു ഇറക്കിക്കൊണ്ട് കോഴിക്കോടിന്റെ ഒരു ചിഹ്നമായ ഉസ്താദ് ഹോട്ടലിൽ ഈ വരുന്ന ഞായറാഴ്ച ഒരു പുതിയ അധ്യായം തുറക്കുകയാണ്. അല്ല, അമിതാഭ് ബച്ചൻ. Congratulations. Papa! Illa seriyai. Ningal parna seri. Kismathinte kaaryam. Chef Philip France la oru pudhiya restaurant irundu. Ennodu koodi chellana parana. Executive chef aayittu. ഇത്രയും കാലം ചെയ്തതിനൊക്കെ നല്ലൊരു റിസൾട്ടായി. പൂപ്പ, നിങ്ങൾ എങ്ങനെയും ഉപ്പാനോട് പറഞ്ഞു എന്റെ പാസ്പോർട്ട് മേടിച്ചു. അതോടെ കൈ കിട്ടിയ എനിക്ക് പറക്ക. ഇനി ഇങ്ങനെ ഒരു ചാൻസ് കിട്ടില്ല ഉപ്പൂപ്പ. ഞാൻ ഒന്ന് ഇത്താത്ത ശ്രമിച്ചിട്ട് വരാം. പോരെ, ഒരു മിനിറ്റ്. Rest for some more days.
റിലാക്സ് നോ, ഇപ്പൊ സ്റ്റേബിൾ ആയല്ലോ. എനിക്കിപ്പോ വേറെ ടെൻഷനാ. ഉപ്പ ഇവിടെ നിക്കാൻ പറഞ്ഞിരുന്ന അവധിയായിരുന്നു. ഇമോഷണൽ ബ്ലാക്ക്മെയിൽ പറ്റിയ സമയം പറഞ്ഞാലും നിക്കാണ്ടിരുന്ന പോരെ. ഹോസ്പിറ്റലാകുമ്പോ ഞാന് പോണ്ടോർക്ക് എപ്പായാലും പോയേ പറ്റൂ. Excuse me, Mr. Narayan Krishnan? Yes. Karim ka from Calicut aaya chaanu. Oh. Pinne eppadi undu nama Karim ka? He's fine. Huh? Actually, hospital aanu. Huh? He had a heart attack. Oh. But he's fine now. Oru kathu vannu uttundu. അൻപുള്ള നാരായണ കൃഷ്ണൻ, എന്ത കടിദാസിയോടെ ഉങ്ങളെ സന്ധിക്കുന്നത്? എം പേരൻ അവനക്ക് എപ്പടി സമയക്കുന്നതെന്ന് ഞാൻ കത്ത് കൊടുത്തിരിക്കേ. ആണോ? എതുക്ക് സമയക്കണോന്ന് നീങ്ക താ ചൊല്ലി കൊടുക്കണം. അളുടാ
അത് അവങ്ങിട്ട് കൂട്. നീ സാപിടും. നല്ല പയ്യല്ലേ, കൊഞ്ചം 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 സാപിടും. ഇഡ്ലി പിടിക്കുമാ. നീ ഉസ്താദ് ഹോട്ടലിൽ വേല പാക്കറിയാ? നോ, ഐ ആം എ ഷെഫ്. ആക്ച്വലി ഫ്രാൻസിലേക്ക് പോവാ, അവിടെ ഒരു ജോലി കിട്ടി. ഇൻ മാർസേ ആസ് ആൻ എക്സിക്യൂട്ടീവ് ഷെഫ്. എക്സിക്യൂട്ടീവ് ഷെഫ്? ഞാൻ കൂടെ ഷെഫായിരുന്നു ടാജില്. രണ്ടു നാൾ മുന്നേടി. ഓ, ഐ വർക്ക് ദേർ ഫോർ 12 ഇയേഴ്സ്. ഓക്കേ. യു സീ ദാറ്റ് ഓൾഡ് മാൻ? ഹീ ചേഞ്ച്ഡ് മൈ ലൈഫ്. അപ്പൊ നാ ടാജിൽ ഓർപ്പ് പണിയിട്ടിരുന്നെ. ഇന്ന മനുഷ്യനെ അന്നേക്ക് നാ പാത്ത പസി താങ്ക മുടിയാമ. He was eating his own human waste. Appadan yoschen, what is the purpose of my life? I am working in a star hotel, feeding all my guests. Ana inge en oorla en janange ஒருவேளை சாப்பாட்டு கூட வழி இல்லாம என்னோட வேலையை விட்டேன். அன்னையிலேருந்து இவங்களுக்கு சோறு போட ஆரம்பிச்சேன். மனுஷனுக்கு எது கொடுத்தாலும் பத்தாது. இன்னும் வேணும் இன்னும் வேணும்னு கேட்கும். சாப்பாடு விஷயத்துல அப்படி இல்லை. பயிறு நிறைஞ்சா போதும்னு சொல்லித்தான் ஆகணும். புரிஞ்சுதா? ஹைசே, நீ ஒன்று பண்ண, இன்னைக்கு நீ குக் பண்ணு. ஓகே, ஐ மீன் ஷூர் சார். ஆ, ஞான தான் டக்கண்ட. வேற என்ன? பிரியாணி, கரீம் கா பிரியாணி.
ഫൈസി അവള് നല്ല ഇരിക്ക അപ്പൊ നാ സാപ്പിട്ട് പാക്കണേ ഫൈസി എനിക്ക് തെരഞ്ഞ ഇത് അവളുടെ ബെസ്റ്റ് ബിരിയാണിയാ ഇരിക്കും അവള് നല്ല ഇരിക്കുക വയറു നിറയ്ക്കാൻ ആരെ കൊണ്ടും പറ്റും കഴിക്കുന്നവരെ മനസ്സ് നിറയണം അതാണ് ശരിയായ കൈപുണ്യം ഉസ്താദ് ഹോട്ടൽ അടിച്ചു പോലെ കരിയൊക്കെ പോയി മൂപ്പർക്ക് എന്താ തോളിലൊരു സഞ്ചി വിട്ട് നടന്നു പണ്ടുള്ള ശീലല്ലേ എല്ലാം പോയത് നമ്മക്കല്ലേ
അങ്ങനെയാണ് ഉസ്താദ് ഹോട്ടൽ ഇന്ന് ഈ കാണുന്ന നിലയിലായത്. ഓരോ മനെ പറഞ്ഞു പറഞ്ഞ് അണ്ണാക്കല് വെള്ളം പറ്റി. താങ്ക് യു മൃഗ, സന്തോഷം. കേട്ടില്ലേ, ഉസ്താദ് ഹോട്ടലിന്റെ 60 വർഷത്തെ ചരിത്രം മുഴുവൻ നമ്മൾ കേട്ട് കഴിഞ്ഞു. ചരിത്രമല്ല, ഇതൊരു കഥ കൂടിയാണ്. അതിമനോഹരമായ ഒരു സായം സന്ധ്യയിലാണ് നമ്മളിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. മനോഹരമായ സൂഫി ഡാൻസ്, ഗസൽ, ആൾക്കാർ ഇതെല്ലാം വളരെ ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടത്തെ ബിരിയാണിയുടെ മണത്തിന്റെ കാര്യവും വളരെ പ്രശസ്തമാണ്. ഇവിടെ ബിരിയാണിയുടെ ദം പൊട്ടിക്കുന്ന സമയത്ത് കോഴിക്കോടങ്ങാടിയിൽ മണമടിക്കുമെന്നാ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അതിനൊക്കെ കാരണക്കാരൻ കരീംക്കാണ്. കരീംക്കയുടെ സ്വാദ്. ഇവിടെ നമ്മുടെ കൂടെ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരാളുണ്ട്. ഈ ഹോട്ടലിന്റെ പാസ്റ്റും പ്രസന്റും കണക്ട് ചെയ്യുന്ന കണ്ണി, ഉസ്താദിന്റെ മകനും ഫൈസിയുടെ ഉപ്പയുമായ ജനാബ് അബ്ദുൾ റസാഖ്. സർ, എന്താണ് ഉസ്താദ് ഹോട്ടലിനെ പറ്റിയുള്ള അങ്ങയുടെ ഓർമ്മകൾ? ഓർമ്മ എന്ന് പറഞ്ഞ എന്റെ ഉപ്പാന്റെ എല്ലായിരുന്നു ഈ ഹോട്ടല്. ഞാനും ഇതിന്റെ അകത്താണ് വളർന്നതൊക്കെ. എന്റെ ചെറുപ്പത്തില് ഞാനായിരുന്നു ബിരിയാണിയൊക്കെ എല്ലായിടത്തും കൊണ്ടുപോയി കൊടുക്കല്. ഫൈസിനെ കൊണ്ടും ഉപ്പ എല്ലാ ജോലിയും ചെയ്യിക്കുമായിരുന്നു. അതായിരുന്നു മൂപ്പരുടെ ഒരു രീതി. പിന്നെ ഇപ്പൊ ഉസ്താദ് ഹോട്ടലിന്റെ ഒരു ബ്രാഞ്ച് ദുബായിലും തുടങ്ങിയേക്കണ്. അത് ഓന്റെ ഇത്താത്തമാരാണ് നടത്തുന്നത്. പിന്നെ അൽഹംദുലില്ലാ, ഓന്റെ ഒരു ഉത്സാഹം കൊണ്ട് എല്ലാം നന്നായിട്ട് നടന്നു വരുന്നു. പഠിച്ചവന്റെ ഒരു ഇദ്ദേഹമാണ് ഇവിടത്തെ 3rd generation ആള്, ഫൈസി. അതായത് ഉസ്താദിന്റെ മകന്റെ മകൻ. ഇതാണോ ഉമ്മറുക്ക പറഞ്ഞ സുലൈമാനി കഥ? അതെ, ഷഹാന. ഉസ്താദ് ഹോട്ടലിലെ ബിരിയാണി എന്ന് പറയുമ്പോൾ അത് വെറും രുചിയുടെ കാര്യം മാത്രമല്ല, ഇവിടത്തെ സ്നേഹം കൂടിയാണ്. എങ്ങനെയാണ് ഇതെല്ലാം പഴയതുപോലെ തന്നെ നിലനിർത്താൻ പറ്റുന്നത്? ഉപ്പുപ്പ കാണിച്ചെന്ന അതേ വഴിയിലൂടെയാണ് ഞങ്ങൾ ഇപ്പോഴും പോകുന്നത്. അതേ റെസിപ്പീസ് ഒക്കെ തന്നെ ഫോളോ ചെയ്യുന്നത്. ഈ വിജയം ശരിക്കും ഉപ്പുപ്പാന്റെ ഒറിജിനൽ ടീമിന്റെ ആകെയുള്ള ഒരു സങ്കടം ഇതൊക്കെ കാണാൻ ഉപ്പുപ്പ ഇല്ലല്ലോ എന്നുള്ള. ഹോട്ടൽ